മരണമില്ലാത്തവനേ
പരിശുദ്ധനാകുന്നു. സന്നിധിയിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെയും ദിവ്യന്മാരായ നിന്റെ സ്നേഹന്മാരുടെയും നിന്റെ വിശുദ്ധാസഭയുടെ ശില്പിയും മണിക്കാരനുമായ പൗലോ സ്ലീഹായുടെയും കൽപ്പനകളെയും വിശുദ്ധിയോടും വെടിപ്പോടും കൂടെ ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ എവൻഗേലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ റൂഹായുടെ നല്ലവരവും കൊണ്ട് ഞങ്ങളെ നിന്നിറക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ ദരിഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലായ്പ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും
സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന ലൂക്കോസ് എവങ്കലിസ്റ്റ് എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ വിശുദ്ധ എവങ്കേലിയും ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മശിഹായുടെ തിരുജനനത്തിന് മുൻപ് ഇപ്രകാരം സംഭവിച്ചു. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദിയ പട്ടണത്തിൽ ബദ്ധപ്പെട്ടു ചെന്നും സക്കരിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിന് വന്നിച്ചും മറിയയുടെ വന്ദനാ ശബ്ദം കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവും നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവിൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദന സ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ടു തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നതായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ചവളെ സഹായിക്കണമേ. സ്തോത്രവും തേജസ്സും മുഴുവൻ മാഞ്ഞുപോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. കടങ്ങളെ പരിഹരിക്കുന്നവനും പാപങ്ങളെ ക്ഷമിക്കുന്നവനും അശുദ്ധിയുള്ളവരെ ശുദ്ധീകരിക്കുന്നവനും അനുതാപികളെ കൈക്കൊള്ളുന്നവനും പാപികളുടെ തിരിച്ചുവരവൽ ഇഷ്ടമുള്ളവനും കുറ്റക്കാട് രക്ഷയ്ക്കായി വാഞ്ചിച്ചിരിക്കുന്നവനും വിളിപ്പേജിന് ഉച്ചരം പറയുമെന്ന് മുട്ടുവീൻ. ഞാൻ തുറന്ന് എൻ്റെ കൈ നിങ്ങൾക്ക് നീട്ടിത്തന്ന് നിങ്ങളുടെ പാപങ്ങളും ആർത്തിങ്ങളും ക്ഷമിക്കുമെന്നും മരളി ചെയ്തവനും ആദരിക്കും. ദൈവികമായി സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. പ്രാർത്ഥിച്ച കർത്താവിങ്കിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നതായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ചവളെ സഹായിക്കണമേ. ശുദ്ധീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായ്ച്ചില്ലാതെയാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഗീലാതവണ്ണം പെരുപ്പവും വലിപ്പവുമുള്ള എൻ്റെ പാപങ്ങളും യേശുവേ,
വിശ്വാസമുള്ള നിന്റെ സർവജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായ്ച്ചു നല്ലവനേതു നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവ് നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും മൽപ്പാന്മാരെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവ് ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവമാകുന്ന മഞ്ഞു ഞങ്ങളുമേൽ നീ പൊഴിക്കണമേ. മഹത്വദിനനാഥനായ ഞങ്ങളുടെ കർത്താവായ കർത്താവായും ഞങ്ങളുടെ രാജാവായ ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനും നീ ആയിരിക്കണമേ. കർത്താവേ ഞങ്ങളുടെ ഉച്ചരമല്ലി ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ ഉച്ചരമല്ലി ചെയ്ത ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്കും നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനങ്ങളാ സലശിക്ഷകളും കോപത്തിൻ്റെ പടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങൾ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. സമാധാനത്തിൻ്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്തിൻ്റെ ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് രക്ഷിക്കൊള്ളുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ വെച്ചവനായ ഉത്തമയിടേനായുള്ളവേ. നിനക്ക് സ്തുതി നിനക്ക് സ്തോത്രം. മണ്ണിൽ നിന്നുള്ള നിന്ദ്യമായ മൺകട്ട ഞാനായിരിക്കേ. നിന്റെ ദൈവീകനക സിംഗളുടെ ശുശ്രൂഷയ്ക്ക് എന്നെ യോഗ്യനാക്കി തീർക്കുകയും മേലുള്ള ഉന്നതങ്ങളിൽ നിന്റെ ശേഷത്വത്തെ സ്തുതിക്കുന്ന ക്രോഭ്യന്മാരോടും നിനക്ക് കാതീശാ പാടുന്ന ശ്രാഭ്യന്മാരോടും കൂടെ നിനക്ക് സ്തുതി പാടുവാൻ എനിക്ക് കൃപ നൽകുകയും ചെയ്തിരിക്കുന്നുവല്ലോ. കണ്ടാലും അഗ്നിമയമായ സ്ഥലത്തും അഗ്നിജ്വാലയുടെ സിംഹാസനത്തിൻ മുൻപാകെയും ഞാൻ നിന്ന് നിന്റെ ജനത്തിനു പാപപരിഹാരവും നിന്റെ സകല സൃഷ്ടിക്കും മോചനവും യാചിക്കുന്നു. കർത്താവേ നിന്റെ സമ്മതിയുള്ള ഭണ്ഡാരത്തെ നിന്റെ ജനത്തിൻ്റെ മേൽ തുറന്നു കൊടുക്കണമേ. നിന്റെ ഇടവകയിലെ ആടുകളിൽ മേൽ നിന്റെ നന്മകളെ അത് ചുരിയണമേ. കടുക്കാട് കടച്ചിട്ടനെ നീ കീറിക്കളയണമേ. പാപികളുടെ കുറ്റങ്ങളെ നീ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയിരിക്കുന്ന അകൃത്യങ്ങളെ നിന്റെ ഓർമ്മയിൽ നിന്നും മായ്ച്ചു കളയണമേ. കാണാതെ പോയവർ നീ മുഖാന്തരം തിരിച്ചു വരികയും നിന്റെ മുൻപാകെ ഒരുമിച്ച് കൂടുകയും ചെയ്യണമേ. കർത്താവേ നിന്റെ കൃപയിൽ ശരണം വെച്ചുകൊണ്ട് ഞങ്ങളുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ സ്തോത്ര കാഴ്ചകളോടുകൂടെ നിന്റെ അടുക്കലേക്ക് ഞങ്ങൾ അടുത്തു വന്നിരിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഞങ്ങളുടെ കുർബാനയിൽ പ്രസാദിച്ചമേ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അന്യായങ്ങളെ പുണ്യപ്പെടുത്തുകയും നാശമില്ലാത്ത അങ്കി ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ മോക്ഷത്തിലുള്ള ആനന്ദത്തിൽ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റിക്കൊള്ളുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ കടുങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിങ്കിൽ നാം പ്രാപിക്കുമാറാകാമീനരും പാപികളുമായ നാം അപ്രകാരം തന്നെ എന്നർത്ഥം വരുന്ന ആമീൻ എന്നുത്തരമായി ചൊല്ലണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. ശുദ്ധിയുമുള്ള റൂഹായും പരിശുദ്ധനാകുന്നു.
പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും നാളുകളിൽ ജീവിപ്പിക്കുന്നു ജന്മദിനം ബഹവാസ്യം ആവശ്യിക്കുന്ന സ്വാത പ്രാർത്ഥനയ്ക്കായിട്ട് മുന്നോട്ട് വന്നാട്ടെ. ജന്മദിന ബഹവാസ്യം ഈ വിശുദ്ധ ദിവസത്തിൻ്റെ ഈ സമയത്ത് നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് മുഴങ്കാലുകളെ മടക്കി ദൈവസന്നിധിയിലേക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്ന ഈ പ്രിയ മക്കളെ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, അമ്മയുടെ ഗർഭപാത്രത്തിൽ ജീവന്റെ സ്പർശനമേറ്റ ആ നാൾ മുതൽ, ആ നിമിഷം മുതൽ ഈ നിമിഷം വരെയും നിന്റെ അത്ഭുതകരമായ കരങ്ങളിൽ നിന്റെ മക്കളെ നീ കാത്തല്ലോ, പരിപാലിച്ചല്ലോ. കർത്താവേ, കഴിഞ്ഞ ഒരു വയസ്സിൽ നിന്റെ നോട്ടവും കാവലും പരിപാലനവും നിന്റെ മക്കൾക്ക് നൽകി ഇന്ന് ഇത്രത്തോളം സന്തോഷത്തോടും സമാധാനത്തോടും നിനക്ക് നന്ദിയും സ്തുതിയും സ്തോത്രവും കരയേറ്റിക്കൊണ്ട് കടന്നു വരുവാൻ നീ സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, നിന്റെ മക്കളെ നീ പ്രവേശിപ്പിച്ചിരിക്കുന്ന പുതിയ സംവത്സരം, പുതിയ വയസ്സ് നിന്റെ എല്ലാ നല്ല ദാനങ്ങളാലും നിറയപ്പെടുന്ന ഒന്നായിരിക്കാൻ തക്കവണ്ണം നീ സഹായിക്കണമേ. ദൈവകൃപയോടുകൂടെ നിന്റെ മുഖത്തേക്ക് നോക്കി പ്രകാശിതരായി ജീവിപ്പാൻ നിന്റെ മക്കളെ നീ സഹായിക്കണം. കർത്താവേ, അതുപോലെ കുടുംബജീവിതത്തിലും ഒരു വർഷം കൂടി പിന്നിട്ടിരിക്കുന്ന നിന്റെ മക്കൾക്കായും പ്രാർത്ഥിക്കുന്നു. ദൈവമേ,
നീ നിന്റെ ദിവ്യ ആലോചനയാൽ നിന്റെ മക്കളെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ച ആ നാൾ മുതൽ ദൈവമേ ഈ നിമിഷം വരെയും നിന്റെ അത്ഭുതകരമായ കരങ്ങൾ നീ കാത്തല്ലോ. നീ നടത്തിയ എല്ലാ വഴികൾക്കും വിധങ്ങൾക്കും മുഖാന്തരങ്ങൾക്കുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ എപ്പോഴും നിന്റെ മക്കൾ നിന്നിൽ ആശ്രയിച്ച് നിന്റെ ബലം കണ്ടുകൊണ്ട് കുടുംബജീവിതത്തിൽ മുന്നേറുവാൻ തക്കവണ്ണം നീ സഹായിക്കണമേ, ശക്തീകരിക്കണമേ. കർത്താവെ, ജീവിതത്തിൻ്റെ സന്തോഷത്തിലും ആനന്ദത്തിലും ദുഃഖത്തിലും വേദനയിലും സമൃദ്ധിയിലും ഇല്ലായ്മയിലും നിന്നോട് കൂടെ ചേർന്ന് കർത്താവെ സ്ഥിരമാനസരായി അവരുടെ കുടുംബജീവിതത്തെ നയിപ്പാൻ നീ സഹായിക്കണമേ. കുടുംബജീവിതത്തിൽ ദാനമായി നൽകിയ മക്കൾക്കായും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവരുടെ വളർച്ചയിലും നിന്റെ സാന്നിധ്യം കൂടി ഉണ്ടായിരിക്കണമേ. നിന്റെ ബലമുള്ള ഭുജങ്ങളിൽ നിന്റെ മക്കളെ നീ കാത്തുകൊള്ളണമേ. കർത്താവെ, ഇന്നിവിടെ ആഗ്രഹിച്ചിട്ടും വരുവാൻ സാധിക്കാതെ പോയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവമേ, അവരെവിടെ ആയിരിക്കുന്നുവോ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവമഹത്വത്തോടുകൂടെ ആയിരിക്കാൻ നീ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരെയും നിന്റെ നോട്ടത്തിൻ കീഴെ എപ്പോഴും നിർത്തിക്കൊള്ളണമേ. നിന്റെ ബലമുള്ള ഭുജങ്ങളിൽ ഞങ്ങളെ നയിക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. കഴിഞ്ഞ 63 വർഷക്കാലം ഒരു ഇടവകയായി നിലനിൽപ്പാൻ തക്കണം തമ്പുരാൻ നമ്മളെ സഹായിച്ചു. ഈ ദേശത്ത് സാക്ഷ്യമുള്ളവരായി കർത്താവ് നമ്മളെ നിലനിർത്തിയിരിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ദൈവത്തിന് സ്തോത്രം പറയുന്നതിന് വേണ്ടിയും കൂടെയാണ് നമ്മൾ ഇടവക ദിനമായി വേർതിരിച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു ദിവസത്തെ വരുമാനം നമ്മൾ ഇടവകയുടെ സന്താനത്തിനായി നൽകുന്നത് നമ്മുടെ ഒരു രീതിയാണല്ലോ, നമ്മുടെ പള്ളിയുടെ രീതിയാണല്ലോ. ഇപ്പോഴേ ഗായകസംഘം പാട്ടുകൾ പാടുന്നതിനുള്ള സമയത്ത് നമ്മുടെ ഒരു ദിവസത്തെ വരുമാനം ഇവിടെ മുമ്പിൽ വെച്ചിരിക്കുന്നതായ ഈ പാത്രത്തിൽ നിക്ഷേപിക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. ഗായകസംഘം പാട്ട് പാടുന്നതിനുള്ള സമയത്ത് മുന്നോട്ട് വന്ന ഈ നിങ്ങളുടെ ഒരു ദിവസത്തെ വരുമാനം സമർപ്പിക്കണം. അതിനുശേഷം തിരുമേനി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പറയട്ടെ, ഗായകസംഘം ഇപ്പോഴേ
ഗീതങ്ങൾ 75-ാമത്തെ പാട്ട് പാടുന്ന സമയത്ത് സ്തോത്ര കാഴ്ച സമർപ്പിക്കാവുന്നത്രേ. മാരാമൺ കൺവെൻഷൻ ഗീതങ്ങളിലെ 75-ാമത്തെ പാട്ട്.
നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ രാവും ഓരോ പകലും നിന്റെ ദാനമാകുന്നുവല്ലോ. ഈ ജീവനും ഈ ശ്വാസവും അത് നിന്റെ ദാനമാകുന്നുവല്ലോ ദൈവമേ. അതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾക്ക് നിന്റെ ജീവന്റെ സിംഹാസനമാകുന്ന വിശുദ്ധ മേശയുടെ അരികെ എത്തുവാൻ നീ നൽകിയ വലിയ കൃപകൾക്കായി സ്തോത്രം ദൈവമേ. പ്രത്യേകിച്ച് ഈ സ്തോത്ര കാഴ്ചകളെ അർപ്പിപ്പാൻ നീ ഞങ്ങളെ സഹായിച്ചല്ലോ. ഞങ്ങളെ ഇടവക ദിനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അർപ്പിച്ച സ്തോത്ര കാഴ്ചകളെയും കർത്താവേ ഞങ്ങളുടെ സ്തോത്ര കാഴ്ചകളെയും നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ നീ ആകുന്നുവല്ലോ ഈ സ്തോത്ര കാഴ്ചകളെ സ്വീകരിക്കുന്നവനും വാഴ്ത്തുന്നവനും. ദൈവമേ നീ വാഴ്ത്തണമേ, സ്വീകരിക്കണമേ. കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ ഭൗതിക നന്മകൾക്കായി സ്തോത്രം. ആ ഭൗതിക നന്മയിൽ നിന്നാണല്ലോ ഞങ്ങൾ ഈ സ്തോത്ര കാഴ്ചകളെ അർപ്പിച്ചിരിക്കുന്നത്. സ്വീകരിക്കണമേ, വാഴ്ത്തണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ, വാഴ്ത്തണമേ. നിന്നോടുകൂടി അനുഗ്രഹീതരായി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ഇന്ന് നമ്മളോടുകൂടെ ഇവിടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട മാധ്യസ് മുതലാളി അച്ഛൻ, ബിഷപ്പ് സെക്രട്ടറിയായി സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ടോം എബ്രഹാം അച്ഛൻ, ഇന്ന് ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങൾ, കൊയർ അംഗങ്ങൾ, ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന പ്രിയ വിശ്വാസ സമൂഹമേ, നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദന. നമ്മുടെ ശുശ്രൂഷ തുടരുകയാണ്. ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് ശേഷം ഇടവക ദിനത്തിൻ്റെ പൊതു മീറ്റിംഗ് ഉള്ളതിനാൽ ആ സമയത്ത് ഇടവകയ്ക്ക് നൽകുവാനുള്ള ദൂത് നൽകാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സർവീസാണ്. കൊയർ ഒരു സമർപ്പണ ഗാനം ആലപിക്കുമ്പോൾ ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങൾ മുൻപോട്ട് വന്ന് വരിയായി നിൽക്കണം. അപ്പോൾ അവരുടെ കരങ്ങളിൽ വികാരി അച്ഛൻ മെഴുകുതിരികൾ നൽകുകയും ചെയ്യും. 16 പേരുണ്ട് ഇന്ന് ആദ്യമായി വിശുദ്ധ കുർബാന കൊള്ളുവാൻ. അവർ 16 പേരും മുൻപോട്ട് വന്ന് ഇവിടെ നിൽക്കണം എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു.
പ്രാപ്തി ദാനവും കാഴ്ച വെച്ചി തീരു സന്തോഷം നേടുവാൻ അടുത്തു വന്നി തീരു സന്തോഷം നേടുവാൻ അടുത്തു വന്നി നമുക്ക് പ്രാർത്ഥിക്കാം. വിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ വിശുദ്ധ ശുശ്രൂഷയിൽ നിന്റെ ജീവന്റെ സിംഹാസനമാകുന്ന വിശുദ്ധ മേശയുടെ അരികെ എത്തി നിൽക്കുന്ന ഞങ്ങളുടെ ഈ പ്രിയ മക്കളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, അമ്മയുടെ ഗർഭപാത്രത്തിൽ ജീവന്റെ സ്പർശനമേറ്റ ആ നിമിഷം മുതൽ ഇത്രത്തോളം വളരുവാൻ നിന്റെ മക്കളെ നീ സഹായിച്ചല്ലോ. പ്രിയ മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, ജ്ഞാനമാതാപിതാക്കൾ, സഹോദര സഹോദരികൾ, കുടുംബാംഗങ്ങൾ, ഇടവകയിലെ സൺഡേ സ്കൂൾ അധ്യാപകർ, വൈദികർ, അവരിലൂടെയെല്ലാം നിന്റെ മക്കൾക്ക് ലഭിച്ച എല്ലാ ധന്യതകൾക്കായി സ്തോത്രം. ദൈവമേ, നിന്റെ മക്കളെ ഇത്രത്തോളം വളരുവാൻ നീ സഹായിച്ചല്ലോ. അതിനുവേണ്ട ശാരീരികവും മാനസികവും ആത്മീകവുമാകുന്ന ബലം നിന്റെ മക്കൾക്ക് നീ കൊടുത്തല്ലോ. അതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇന്ന് നിന്റെ മക്കൾ നിന്റെ തിരുശരീരവും തിരുരക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത് പുതുക്കത്തിൻ്റെയും ബലത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും അനുഭവങ്ങളായി തീരുവാൻ ദൈവമേ നീ സഹായിക്കണമേ, ശക്തീകരിക്കണമേ. കർത്താവേ, ഈ ശുശ്രൂഷയിൽ ആദ്യ അവസാനം നിന്റെ സാന്നിധ്യം കൂടിയിരിക്കണം. കൃപയോട് ഞങ്ങളെ വഴി നടത്തണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ, ആമീൻ. പ്രിയ മക്കളെ, നിങ്ങളുടെ ജീവിതത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതം എത്ര സൗന്ദര്യമുള്ളതാണ്! ആണോ? നിങ്ങളുടെ ജീവിതം സൗന്ദര്യമുള്ളതാണോ, സുന്ദരമാണോ? എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. അതോ എൻ്റെ ചോദ്യം മനസ്സിലായില്ലേ? ഇനി ഇംഗ്ലീഷിൽ ചോദിക്കണോ? വേണ്ട. ഹിന്ദി ചോദിക്കണോ? വേണ്ട. തമിഴിൽ ചോദിക്കണോ? വേണ്ട. അത്രയും ഭാഷ അറിയാം. ഞാൻ നിങ്ങളോട് മലയാളത്തിലാണ് ചോദിച്ചേ. നിങ്ങളെല്ലാം ഒന്ന് ഫ്രീ ആയിക്കേ. നിങ്ങളുടെ മനസ്സൊന്ന് മുഖം കാണുമ്പോൾ വളരെ ടെൻസ്ഡ് ആയിട്ട് നിൽക്കുന്നു. എന്തിനാ അങ്ങനെ ടെൻസ്ഡ് ആയിട്ട് നിൽക്കുന്നേ? അതിൻ്റെ ആവശ്യമില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നല്ല ഉത്തരം തരണം. ഓക്കെ? ഞാൻ നിങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതം എത്ര സുന്ദരമുള്ളതാണ്, സൗന്ദര്യമുള്ളതാണ്! ആണോ? ആണോ? വെരി ഗുഡ്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാണോ? നിങ്ങൾ ചോദിച്ചിട്ടാണോ നിങ്ങൾക്ക് ഈ ജീവിതം ലഭിച്ചത്? അല്ല, നിങ്ങൾ ചോദിച്ചിട്ടല്ല ഈ ജീവിതം ലഭിച്ചത്. ചോദിക്കാതെ എനിക്ക് ഈ ജീവിതം ലഭിച്ചപ്പോൾ ഈ ജീവിതം എന്താണ്? ചോദിക്കാതെ എനിക്ക് ലഭിച്ചതാ ഈ ജീവിതം. ഇപ്പോൾ നമ്മൾ പാടിയതാണ്. പറഞ്ഞേ, സമ്മാനം. ഓക്കെ, ശരിയാണ്. ഈ ജീവിതം ദൈവത്തിൻ്റെ സമ്മാനമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്, അല്ലേ? അപ്പോൾ എൻ്റെ ജീവിതം ഞാൻ ചോദിക്കാതെ എനിക്ക് ലഭിച്ചപ്പോൾ അത് ദൈവത്തിൻ്റെ ദാനമാണ്.
ഈ ദാനമായി ലഭിച്ച ഈ ജീവിതത്തിന് എത്ര സ്തോത്രം ചെയ്യണം? സ്തോത്രം ചെയ്യണമോ? ചെയ്യണോ? ചെയ്യണം. ഈ ജീവിതത്തിന് ദൈവത്തിന് നന്ദി കരയേറ്റണം, സ്തോത്രം ചെയ്യണം ഓരോ നിമിഷവും. അല്ലേ, ഞാൻ ചോദിക്കാതെ എനിക്ക് എൻ്റെ ദൈവം ഈ ജീവിതം നൽകി. നിങ്ങൾ ചോദിച്ചിട്ടാണോ നിങ്ങൾക്ക് മാതാപിതാക്കളെ ലഭിച്ചത്? ആണോ? അല്ല. അപ്പോൾ മാതാപിതാക്കളും ആരാ അപ്പോൾ? ഏ, ദൈവത്തിൻ്റെ ദാനമാണ് അല്ലേ. അപ്പോൾ എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ദാനം, എൻ്റെ മാതാപിതാക്കൾ ദൈവത്തിൻ്റെ ദാനം. നിങ്ങൾക്ക് സഹോദരന്മാരും സഹോദരിമാരുമുണ്ടോ? ഉണ്ട്. നിങ്ങൾ ചോദിച്ചിട്ടാണോ നിങ്ങൾക്ക് സഹോദരന്മാരെയും സഹോദരിമാരെയും കിട്ടിയത്? ആണോ? അല്ല. അപ്പോൾ അവരും ആരാണ് നിങ്ങൾക്ക്? ഏ, ദൈവത്തിൻ്റെ സമ്മാനം, ദൈവത്തിൻ്റെ ദാനം. അപ്പോൾ എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ദാനം, എൻ്റെ മാതാപിതാക്കൾ ദൈവത്തിൻ്റെ ദാനം, എൻ്റെ സഹോദരന്മാരും സഹോദരിമാരും ദൈവത്തിൻ്റെ ദാനം. എൻ്റെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ? എൻ്റെ സ്വന്തമായി എന്തെങ്കിലും നമുക്കുണ്ടോ? ഉണ്ടോ? ഇല്ല. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് അല്ലേ. ചിലരൊക്കെ ഇങ്ങനെ അഹങ്കരിച്ച് നടക്കുന്നത് കാണുമ്പോൾ നമ്മൾ തന്നെ അതിശയിച്ചു പോകും. എന്താണ് ഈ അഹങ്കരിക്കുന്നതിനുള്ള അടിസ്ഥാനം അല്ലേ? ഒന്നുമില്ല, എല്ലാം ദൈവത്തിൻ്റെ ദാനം മാത്രമാണ്. എനിക്കൊന്നും പുകഴുവാനില്ല, എനിക്കൊന്നും മഹിമപ്പെടുവാനില്ല, എല്ലാം കർത്താവിൻ്റെ ദാനം എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ അല്ലേ? ആണോ? ഇനി രണ്ടാമത് എൻ്റെ ചോദ്യം, നിങ്ങളെല്ലാവരും മാമോദീസ ഏറ്റവരാണോ? ആ, നിങ്ങൾക്ക് നിങ്ങളുടെ മാമോദീസയെ കുറിച്ച് വല്ല ഓർമ്മയുമുണ്ടോ? ഇല്ല. ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അതിന് കാരണം, അതിന് കാരണം എന്താ? ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നു അല്ലേ, കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നു. മൂന്നോ നാലോ അഞ്ചോ ആറോ മാസം പ്രായമുള്ളപ്പോഴാണ് നിങ്ങൾക്ക് മാമോദീസ നൽകിയത്. നിങ്ങൾക്ക് യാതൊരു അറിവുമില്ലാത്തപ്പോൾ ഈ മാമോദീസ നൽകിയത് ശരിയാണോ? ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആയുസ്സിൻ്റെ അവസാനം വരെ ഓർത്തിരിക്കും ഇല്ലേ. ആദ്യമായി നിങ്ങൾക്ക് വിശുദ്ധ കുർബാന നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തോ പറയും? ഏ, ഏത് തിരുമേനിയാ തന്നത് നിങ്ങൾക്ക്? ഏ, ഉറക്കെ പറഞ്ഞേ. ആ, ഗ്രിഗോറിയോസ് മാസ്തേഫാനോസ് തിരുമേനിയാണ് നിങ്ങൾക്ക് ആദ്യമായി വിശുദ്ധ കുർബാന നൽകിയത്. അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കും അല്ലേ. കാരണം നിങ്ങൾക്ക് അറിവുള്ള സമയത്താണ് ഈ മാമോദീസ നൽകിയത്, അല്ല ഈ ആദ്യ കുർബാന നൽകിയത്. എന്നാൽ മാമോദീസ നൽകിയത് നിങ്ങൾക്ക് യാതൊരു അറിവുമില്ലാത്തപ്പോഴാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മാമോദീസയെ കുറിച്ച് യാതൊരു ഓർമ്മയും ഇല്ലാത്തത്. ആരാ നിങ്ങൾക്ക് മാമോദീസ നൽകിയത്? അച്ഛനെ ഓർമ്മയുണ്ടോ? അച്ഛൻ്റെ പേര് ഓർമ്മയുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, നിങ്ങൾക്ക് യാതൊരു അറിവുമില്ലാത്തപ്പോൾ, നിങ്ങൾക്ക് യാതൊന്നും ഓർത്തെടുപ്പാൻ കഴിയില്ലാത്ത സമയത്ത്, പൈതൽ പ്രായത്തിൽ നിങ്ങൾക്ക് മാമോദീസ നൽകിയത് ശരിയാണോ? ഏ, ശരിയാണ്. ശരിയാണോ മോനെ? ആണോ? ശരിയാണോ മോൻ്റെ പേരെന്തുവാ? മോൻ്റെ പേര് ആ, ഏ, അഫിൻ. ഓക്കെ, നിങ്ങളെല്ലാം പറഞ്ഞ് ശരിയാണെന്നല്ലേ. ശരിയാണോ? യാതൊരു അറിവുമില്ലാത്തപ്പോൾ ഈ വിശുദ്ധ മാമോദീസ നൽകുന്നത് ശരിയല്ല എന്ന് മനസ്സിൽ ഇത്തിരി സംശയമുള്ളവർ ആ കൈ ഒന്ന് പൊക്കിയാൽ നല്ലതാ. നിങ്ങളോടാ ഞാൻ ചോദിക്കുന്നത്, കൈ ഒന്ന് പൊക്കിക്കാട്ടെ. ആരുമില്ലേ?
ആരുടെ കൈയും ഉയർന്നില്ലല്ലോ. അപ്പോൾ ഈ പുല്ലംകോട് മാർത്തോമ പള്ളി വളരെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നതല്ലേ. ഞാൻ ഇങ്ങനെ പറയുന്ന അവസരത്തിൽ മറ്റു പള്ളികളിലൊക്കെ ചോദിക്കുമ്പോൾ എത്രയോ ആളുകളാണ് കൈപൊക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് യാതൊരു സംശയവുമില്ല അതിനകത്ത്. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് പൈതൽ പ്രായത്തിൽ മാമോദീസ നൽകണമെന്ന് സഭ പഠിപ്പിക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ മാമോദീസ ശുശ്രൂഷ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇനിയും കണ്ടിട്ടില്ല എങ്കിൽ ഈ ഇടവകയിൽ ഏതെങ്കിലും മാമോദീസ ശുശ്രൂഷ നടക്കുമ്പോൾ നിങ്ങൾ വന്ന് അതൊന്ന് കാണണം. അപ്പോഴാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശുദ്ധ മാമോദീസ ശുശ്രൂഷയിൽ ആദ്യമേ നൽകുന്നത് ലേഖന ഭാഗവും അതുപോലെ തന്നെ സുവിശേഷ ഭാഗവും വായിച്ചതിന് ശേഷം നിങ്ങൾക്കെല്ലാവർക്കും ഒരു പേര് നൽകുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ പൈതൽ മെർലിൻ എന്ന നാമത്തിൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. ആരാ മെർലിൻ? ഓക്കെ. അപ്പോൾ ആരാണ് പേരിട്ടത് നമുക്ക്? അച്ഛൻ ആ കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിശു വരച്ചുകൊണ്ട് പറയുന്ന വാക്കാണ് ഞാൻ പറഞ്ഞത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ പൈതൽ നിങ്ങളുടെ മോൻ്റെ പേരെന്തായിരുന്നു പറഞ്ഞേ? അഫിൻ. അഫിൻ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ ആരാണ് നിങ്ങൾക്ക് പേരിട്ടത്? ആരാ പേരിട്ടത് പറഞ്ഞു മനെ? ശരിയാ, ഉറക്കപ്പറ. വീട്ടിൽ ഇങ്ങനെയല്ലല്ലോ. അഫിൻ ഇങ്ങനെയല്ലല്ലോ വീട്ടിൽ. ആണോ? മോൻ്റെ പേരെന്തുവാ? ആരോൺ. ഓക്കെ. അപ്പോൾ ആരോണ് പേരിട്ടത് ആരാണ്? പറഞ്ഞോ മോനെ. അച്ഛൻ. ഓക്കെ, വെരി ഗുഡ്. മോടെ പേരെന്തുവാ? സാൻഡ്ര. ഓക്കെ. സാൻഡ്രയുടെ പേര് ആരാ ഇട്ടത്? ദൈവം. ദൈവം ഇട്ടതാണ് അല്ലേ? കേട്ടില്ല. ഓ, ദൈവം നിശ്ചയിച്ചു തന്ന പേരാണ് സാൻഡ്ര എന്നുള്ളത്. ഓക്കെ. നമ്മുടെ ഈ വിശുദ്ധ മാമോദീസ ശുശ്രൂഷയിൽ ആദ്യമേ നൽകുന്നത് പേരാണ്. മാതാപിതാക്കളാണ് ആ പേര് ചൂസ് ചെയ്യുന്നത് അല്ലേ? ആണോ? ആണോ? അല്ലെങ്കിൽ വല്യപ്പച്ചനോ വല്യമ്മച്ചോമാരെയോ ഒക്കെ ആയിരിക്കാം പേര് ചൂസ് ചെയ്യുന്നത്. എന്നാൽ പേരിടുന്നത് ആരാണെന്ന് ഞാൻ ചോദിച്ചേ. അച്ഛനാണെന്ന് ആരോൺ പറഞ്ഞു, ദൈവം നിശ്ചയിച്ച് തന്നതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ പൈതൽ സാൻഡ്ര എന്ന നാമത്തിൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആരാണ് നിങ്ങൾക്ക് പേര് നൽകിയത്? പറഞ്ഞോ മനെ. പിതാവ്. എന്തോ? ത്രിയേക ദൈവം. നല്ല, വെരി ഗുഡ്. ത്രിയേക ദൈവമാണ് നിങ്ങൾക്ക് പേര് നൽകിയത്. അതിവിശുദ്ധ മാമോദീസ ശുശ്രൂഷയിലാണ് നൽകുന്നത്. നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത് തന്നെ ഒരു പ്രത്യേക ശുശ്രൂഷയാണ്. ക്രിസ്റ്റനിങ് എന്ന് പറയും, പേരിടൽ കർമ്മം. എന്നാൽ നിങ്ങൾക്ക് ഈ വിശുദ്ധ മാമോദീസയിലാണ് പേര് നൽകുന്നത്.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിങ്ങൾക്കൊരു പേര് ലഭിച്ചു. അത് നിങ്ങളുടെ ഐഡന്റിറ്റിയാണ്. അപ്പോൾ പേരിട്ടത് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവമാണ്. വിശുദ്ധ വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ദൈവം നമ്മളെ പേർ ചൊല്ലി അറിയുകയും പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ആ ദൈവം എപ്പോൾ മുതൽ പേർ ചൊല്ലി അറിയുകയും പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യണം? വളർന്നതിന് ശേഷമാണോ? അല്ല, പൈതൽ പ്രായം മുതൽ തന്നെ നമ്മളെ അറിയണമല്ലേ. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എനിക്ക് ലഭിച്ച പേര് അത് ദൈവം എന്നെ പേർ ചൊല്ലി അറിയുവാനും പേർ ചൊല്ലി വിളിക്കുവാനുമുള്ളതാണ്. അത് എനിക്ക് പൈതൽ പ്രായത്തിൽ തന്നെ ലഭിക്കണം അല്ലേ. അതുകൊണ്ടാണ് ഈ വിശുദ്ധ മാമോദീസ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് ഈ പേര് നൽകപ്പെട്ടിരിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ലഭിച്ചത്. ഇനി രണ്ട്, വിശുദ്ധ മാമോദീസ തൊട്ടിയിൽ കൊണ്ടുപോയി ഇരുത്തി നിങ്ങളെ മാമോദീസ കഴിപ്പിക്കുമ്പോൾ പറയുന്ന വാചകം അതിങ്ങനെയാണ്: പാപമോചനത്തിൻ്റെയും നിത്യജീവന്റെയും പ്രത്യാശയെങ്കിൽ ഈ പൈതൽ മാമോദീസ മുഴുകപ്പെടുന്നു. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് എന്തിനാ വന്നത്? യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതിനെ കുറിച്ച് ഒരു സുവിശേഷകൻ ഒരധ്യായത്തിൽ ഒറ്റ വാക്യത്തിൽ പറയുന്നുണ്ട്. എന്താണ് ദ വെരി പർപ്പസ് ഓഫ് ജീസസ് കമ്മിങ് ഇൻ ടു ദ വേൾഡ്? നിങ്ങൾക്കറിയാമോ ഏത് സുവിശേഷത്തിലാണ്, ഏത് അധ്യായത്തിലാണ്, ഏത് വാക്യമാണെന്ന് നിങ്ങൾക്കറിയാമോ? അറിയാമോ? അറിയാമോ? ഇല്ല. ക്വയർ സെക്രട്ടറി, ക്വയർ സെക്രട്ടറി ഒന്ന് എഴുന്നേറ്റേ. ക്വയർ സെക്രട്ടറി? ഇല്ല. ക്വയർ മാസ്റ്റർ? ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലായോ? യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതിനെ കുറിച്ച് ഒരു സുവിശേഷകൻ ഒരധ്യായത്തിൽ ഒറ്റ വാക്യത്തിൽ പറയുന്നുണ്ട്. ആ സുവിശേഷമേത്, അധ്യായമേത്, വാക്യമേത്? അറിയത്തില്ല. ഇരിക്കുക, ഇരിക്കുക. വെരി ഗുഡ്. അങ്ങനെ വേണം നമ്മൾ ഉത്തരം പറയാൻ. ഓക്കെ. ഇടവകയുടെ വൈസ് പ്രസിഡന്റ്, ഇടവകയുടെ വൈസ് പ്രസിഡന്റ് എന്തോ? യോഹന്നാൻ 3:16. വെരി ഗുഡ്. അപ്പോൾ ഇടവകയ്ക്ക് വൈസ് പ്രസിഡന്റായി ശുശ്രൂഷ ചെയ്യാൻ യോഗ്യനായ ഒരു വ്യക്തിയാണ് ആ സാറ്. യോഹന്നാൻ 3:16. ഒരു സുവിശേഷകൻ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണെന്ന് ഒറ്റ വാക്യത്തിൽ പറയുന്ന ആ വാക്യമാണത്. യോഹന്നാൻ 3:16. അതെന്തുവന്നറിയാമോ നിങ്ങൾക്ക്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം എന്നെ സ്നേഹിച്ചു, ലോകത്തെ സ്നേഹിച്ചു അല്ലേ? അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണ്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം എന്നെ സ്നേഹിച്ചു.
ആ വിശുദ്ധ മാമോദീസ തൊട്ടിയിൽ ഇരുത്തി നിങ്ങളെ മാമോദീസ മുക്കുമ്പോൾ പറയുന്ന വാചകവും ഇത് തന്നെയാണ്, പാപമോചനത്തിൻ്റെയും നിത്യജീവന്റെയും പ്രത്യാശയെങ്കിൽ ഈ പൈതൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും നാമത്തിൽ മാമോദീസ മുഴുകപ്പെടുന്നു. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ രണ്ട് അടിസ്ഥാനങ്ങളാണ് ഈ വിശുദ്ധ മാമോദീസയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. എന്താ അടിസ്ഥാനം? പാപമോചനവും നിത്യജീവനിലേക്കുള്ള പ്രത്യാശയും. ഇത് രണ്ടുമില്ലാതെ ഒരു ക്രിസ്തീയ ജീവിതമില്ല. അപ്പോൾ ഈ അടിസ്ഥാനങ്ങൾ എപ്പോഴാണ് ആരംഭിക്കേണ്ടത്? എപ്പോഴാണ് ആരംഭിക്കേണ്ടത്? പൈതൽ പ്രായം മുതൽ ഈ ഒരു അടിസ്ഥാനം ഉണ്ടാകണം അല്ലേ? ഈ പള്ളിയുടെ അടിസ്ഥാനം മുകളിലാണോ അതിൻ്റെ ആരംഭത്തെങ്കിലാണോ? ആരംഭത്തെങ്കിൽ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലും അത് ആരംഭത്തെങ്കിൽ തന്നെ ആയിരിക്കണം അല്ലേ. അതുകൊണ്ടാണ് പൈതൽ പ്രായത്തിൽ നിങ്ങൾക്ക് വിശുദ്ധ മാമോദീസ നൽകണമെന്ന് സഭ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ കാരണം, ആ മാമോദീസ തൊട്ടിയിൽ നിന്ന് കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി ആ കുഞ്ഞിൻ്റെ നെറ്റിയിലും നെഞ്ചത്തും രണ്ട് കൈകളിലും രണ്ട് കാലുകളിലും വിശുദ്ധ മൂറൂൻ കൊണ്ട് കുരിശു വരച്ച് ഒരു അഭിഷേകം നടത്തുന്നുണ്ട്. അതൊരഭിഷേക ശുശ്രൂഷയാണ്. ഇറ്റ്സ് എ കോൺസിക്രേഷൻ, അഭിഷേകം ചെയ്യുകയാണ്. എന്തുകൊണ്ടുള്ള അഭിഷേകമാണ്? എന്തുകൊണ്ടുള്ള അഭിഷേകമാ? മൂറോൻ കൊണ്ടെന്നാ നിങ്ങൾ പറഞ്ഞതല്ലേ? ഞാൻ പറഞ്ഞതും അങ്ങനെയാണ്. വിശുദ്ധ മൂറോൻ കൊണ്ട് നിങ്ങളുടെ നെറ്റിയിൽ കുരിശു വരയ്ക്കും, നെഞ്ചത്ത് കുരിശു വരയ്ക്കും, കൈകളിൽ കുരിശു വരയ്ക്കും, കാലുകളിൽ കുരിശു വരയ്ക്കും. അതായത് കർത്താവിൻ്റെ സ്ലീബ നിങ്ങൾക്ക് ഉള്ളം കാൽ മുതൽ ഉച്ചു വരെ ഒരു വലിയ സംരക്ഷണമാണ് നൽകുന്നത് അല്ലേ. എന്നാൽ നിങ്ങൾക്ക് അഭിഷേകം നൽകുമ്പോൾ അവിടെ പറയുന്ന വാചകം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്ന പരിശുദ്ധ റൂഹായുടെ പരിപൂർണ നൽവരത്തിൻ്റെ ലക്ഷ്യമായി വിശുദ്ധ മൂറോൻ കൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ പൈതൽ മാമോദീസ മുഴുകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അഭിഷേകം എന്തുകൊണ്ടുള്ള അഭിഷേകമാണ്? നിങ്ങൾ പറഞ്ഞു മൂറൻ കൊണ്ടുള്ള അഭിഷേകം എന്നല്ലേ പറഞ്ഞേ? അതെ, മൂറൻ കൊണ്ടാണ് നിങ്ങളെ ആ കുരിശു വരയ്ക്കുന്നത്. വിശുദ്ധ മൂറോൻ അത് പരിശുദ്ധ റുഹായുടെ ഒരു ബാഹ്യമായ ആ ഒരു അനുഭവം നൽകുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്ന പരിശുദ്ധ റുഹായുടെ പരിപൂർണ നൽവരത്തിന് ലക്ഷ്യമായി വിശുദ്ധ മൂറോൻ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നല്ല ദാനങ്ങൾ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടുന്ന ആ ഒരു വലിയ നിമിഷങ്ങളാണ് ഈ വിശുദ്ധ മാമോദീസ ശുശ്രൂഷ. മനസ്സിലായോ മക്കളെ? അപ്പോൾ ഒന്ന്, എനിക്കൊരു പേര് ലഭിച്ചത് എവിടെയാ? വിശുദ്ധ മാമോദീസായിരുന്നു. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങൾ എവിടെയാ ആരംഭിച്ചത്? മാമോദീസായിരുന്നു. പാപമോചനത്തിൻ്റെയും നിത്യജീവൻ്റെയും പ്രത്യാശയെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചത് എപ്പോഴാ? മാമോദീസായിരുന്നു അല്ലേ. നിങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ളവരാണോ? ആണോ? ഇതാ നമ്മൾ എപ്പോഴും പറയേണ്ടത്. മനസ്സിലായോ? ഇന്ന് പല സഭകളൊക്കെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുകൾക്ക് വിധേയമായി നമ്മുടെ വിശ്വാസ സമൂഹവും അതിന് പുറകെ പോകാറുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കണം, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എപ്പോൾ ലഭിച്ചിട്ടുണ്ട്? എൻ്റെ മാമോദീസയിലൂടെ എനിക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചിട്ടുണ്ട് അല്ലേ. പരിശുദ്ധാത്മാവിൻ്റെ നല്ല ദാനങ്ങൾ എന്തൊക്കെയാ പറയാമോ? ആർക്കെങ്കിലും പറയാമോ? നിങ്ങൾ ആരും പറയണേ, ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി. ചോദിക്കുമ്പോൾ നിങ്ങൾ പറയത്തില്ലല്ലോ.
ഓക്കെ, നിങ്ങൾക്കറിയാമോ എന്തൊക്കെയാണെന്ന് പരിശുദ്ധാത്മാവിൻ്റെ നല്ല ദാനങ്ങൾ? ഓക്കെ പോട്ടെ. സേവിയാ സംഘം സെക്രട്ടറി സേവിയാ സംഘം വൈസ് പ്രസിഡന്റ് ഇല്ലേ? ഓക്കെ, അല്ലെങ്കിൽ സേവിയാ സംഘം വൈസ് പ്രസിഡന്റ് വരുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ നല്ല ദാനങ്ങൾ എന്തൊക്കെയാ? സ്നേഹം, ഇവിടെ ഇരിക്കുന്നവരിൽ ആർക്ക് പറയാം അതിന്റെ ആ ഓർഡർ അനുസരിച്ച്? സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആണോ ഹെഡ് മിസ്സസ് ആണോ? ഓക്കെ, ഒന്ന് പറയാമോ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. 9 കാര്യങ്ങളെക്കുറിച്ചല്ലേ പറയുന്നത് അല്ലേ? അത് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു സൺഡേ സ്കൂൾ ഹെഡ് മിസ്സസ് അല്ലേ? അപ്പം ആ ഹെഡ് മിസ്സസായി ഇവിടെ പ്രവർത്തിപ്പാനായിട്ട് യോഗ്യതയുണ്ട്. അപ്പോൾ അതിലും ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇരിക്കുക. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നിങ്ങൾക്ക് ലഭിച്ച ആ പരിശുദ്ധാത്മാവിൻ്റെ നല്ല ദാനങ്ങൾ എന്തൊക്കെയാ? അഭിഷേകം ലഭിച്ചു അല്ലേ? ആ അഭിഷേകം നല്ല ദാനങ്ങളാ. സന്തോഷം, സമാധാനം, സന്തോഷം, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഇതെല്ലാം നിങ്ങൾക്ക് എപ്പോൾ മുതലുണ്ടാകണം? നിങ്ങൾക്ക് സ്നേഹം എപ്പോൾ വേണം? പൈതൽ പ്രായത്തിൽ വേണ്ടേ? സന്തോഷം വേണ്ടേ? സമാധാനം വേണ്ടേ? ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പൈതൽ പ്രായം മുതൽ ലഭിച്ചു. ഒരു പരിശുദ്ധാത്മാവിൻ്റെ നല്ല അഭിഷേകം ലഭിച്ചവരാണ് നിങ്ങളെല്ലാവരും. അതുകൊണ്ടാണ് സഭ മാമോദീസ നിങ്ങൾക്ക് പൈതൽ പ്രായത്തിൽ തന്നെ നൽകണമെന്ന് ആഗ്രഹിക്കുന്നത്, പഠിപ്പിക്കുന്നത്. ഇനി എൻ്റെ അടുത്ത ചോദ്യം, നിങ്ങൾ വളർന്ന് നിങ്ങൾക്ക് കുടുംബജീവിതത്തിലേക്കൊക്കെ പ്രവേശിച്ച് നിങ്ങൾക്ക് മക്കളെ ലഭിക്കുമ്പോൾ നിങ്ങൾ പറയുമോ, ഇവൻ വളരട്ടെ, എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മതി മാമോദീസ, അല്ല പൈതൽ പ്രായത്തിൽ തന്നെ മാമോദീസ നടത്തണം? നിങ്ങൾ എപ്പോൾ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന കുഞ്ഞുങ്ങളെ മാമോദീസ ചെയ്യാൻ പോകുന്നത്? പൈതൽ പ്രായത്തിൽ തന്നെ. വെരി ഗുഡ്. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ വളരേണ്ടത്. മനസ്സിലായോ മക്കളെ? അപ്പോൾ എൻ്റെ ഒന്ന്, എൻ്റെ ജീവിതം എന്ത് അല്ലേ? എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ദാനം. രണ്ട്, വിശുദ്ധ മാമോദീസായിൽ ഞാൻ എനിക്ക് എന്താണ് ലഭിച്ചത്? ഇനി മൂന്ന്, വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയെക്കുറിച്ച് കർത്താവ് എപ്പോഴാണ് പഠിപ്പിച്ചത്, എന്താണ് പഠിപ്പിച്ചത്? വിശുദ്ധ കുർബാനയെക്കുറിച്ച് കർത്താവ് എന്താണ് പഠിപ്പിച്ചത്, എപ്പോഴാണ് പഠിപ്പിച്ചത്, പറയാമോ? നിങ്ങൾക്ക് പറയാമോ? എന്തോ, പെസഹായുടെ ദിനത്തിലാണ് യേശു ക്രിസ്തു വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ചത് അല്ലേ? ഓക്കെ. ഇടവക സെക്രട്ടറി എന്തോ, സെക്രട്ടറി ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഓക്കെ ഓക്കെ
ഞാൻ ചോദിച്ച ചോദ്യം കേട്ടായിരുന്നോ? ഏ കേട്ടില്ല. വിശുദ്ധ കുർബാനയെ കുറിച്ച് കർത്താവ് എപ്പോഴാണ് പഠിപ്പിച്ചത്? എന്താ പഠിപ്പിച്ചത്? വിശുദ്ധ കുർബാനയെ കുറിച്ച് കർത്താവ് എപ്പോഴാണ് എന്താണ് പഠിപ്പിച്ചത്? പെസഹ നാളിൽ. ആ ഓക്കെ. ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങൾക്ക് വേണ്ടി നൽകുന്നു, ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് കർത്താവ് പഠിപ്പിച്ചു. ഓക്കെ. ഇടവക മിഷൻ സെക്രട്ടറി, ഇടവക മിഷൻ സെക്രട്ടറി, ആ പെസഹായുടെ ദിനത്തിൽ അല്ലേ? ഓക്കെ ഓക്കെ, ഇരിക്കുക. ഇനിയും ഇടവക ട്രസ്റ്റിയൊക്കെ വേറെ പ്രയത്നത്തിലായിരിക്കും, അതുകൊണ്ട് അവരോട് ഞാനിപ്പോൾ ചോദിക്കുന്നില്ല. സീനിയർ സിറ്റിസൺസ് ഉണ്ടോ ഇവിടെ? സീനിയർ സിറ്റിസൺ സെക്രട്ടറി ഒന്ന് എഴുന്നേറ്റേ. സീനിയർ ആണോ? കണ്ടാ പറയത്തില്ലല്ലോ. കർത്താവ് എപ്പോഴാണ് പഠിപ്പിച്ചത്? എന്താ പഠിപ്പിച്ചത്? വിശുദ്ധ കുർബാനയെ കുറിച്ച്, പെസഹായുടെ നാളിൽ. ഇതെന്റെ ശരീരവും ഇതെന്റെ രക്തവുമാകുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഇരിക്കെ. നിങ്ങൾ വേദപുസ്തകം കൊണ്ടുവന്നവരെല്ലാം ആ വേദപുസ്തകം കൈകളിൽ ഒന്ന് ഉയർത്തിക്കാട്ടെ, എനിക്കൊന്ന് കാണാനാണ്. അല്ല, എല്ലാവരും ഒന്ന് ഉയർത്തിക്കാട്ടെ, എല്ലാവരും. കൊയറംഗങ്ങൾ, കൊയറംഗങ്ങൾ ഒന്ന് കാണട്ടെ. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഇന്ന് സ്ത്രീകളുടെ ഭാഗത്ത് ഒരു 65% ആളുകളുടെ കരങ്ങളിൽ വേദപുസ്തകമുണ്ട്. പുരുഷന്മാരുടെ കരങ്ങളിൽ ഒരു 40% ആളുകളുടെ കരങ്ങളിൽ വേദപുസ്തകമുണ്ട്. കൊയറംഗങ്ങളുടെ ഏകദേശം ഒരു 90% ആളുകളുടെ കരങ്ങളിലും വേദപുസ്തകമുണ്ട്. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഈ കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മുടെ ഒരു കോസ്മോപോളിറ്റൻ സിറ്റിയിൽ പോയി, ഒരു പട്ടണത്തിലാണ്. അവിടെ ആരാധന മധ്യേ ഇങ്ങനെ ആദ്യ കുർബാനയുടെ ഈ അനുഭവമുണ്ട്. അവരോട് ഞാൻ ചോദിച്ചു, വേദപുസ്തകം കൊണ്ടുവന്നവരൊക്കെ അവരുടെ കരങ്ങളിൽ ആ വേദപുസ്തകം ഒന്ന് ഉയരട്ടെ എന്ന്. അപ്പോൾ എൻ്റെ കണ്ണുകളെ അതിശയിപ്പിച്ചത്, 95% ആളുകളുടെ കരങ്ങളിൽ അവിടെ വേദപുസ്തകം ഉയർന്നു. ഇന്ന് ഞാൻ പറഞ്ഞു, ഇവിടെ 65 ഉം 45 ഉം ഉള്ളൂ. ഞാൻ ഒരു പട്ടണ പ്രദേശത്തിലെ കാര്യമാണ് പറഞ്ഞത്. ഇത് പട്ടണമാണോ ഗ്രാമമാണോ? ഗ്രാമമല്ലേ? അങ്ങനെയാണെങ്കിൽ 100% ആളുകളുടെ കരങ്ങളിലും വേദപുസ്തകം ഉണ്ടായിരിക്കണം അല്ലേ? ഉണ്ടാണോ? ഉണ്ടാകണം. മാർത്തോമാ സഭയുടെ ഒരു എപ്പിസ്കോപ്പായ എന്ന നിലയിൽ നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ ആരാധനയിൽ വരുമ്പോൾ നിങ്ങൾ 100% ആളുകളും ആരാധനയിൽ വിശുദ്ധ വേദപുസ്തകം കൊണ്ടുവരുന്നവരായിരിക്കണം ആരാധനക്രമവും. ഇനിയും നിങ്ങൾ കൊണ്ടുവരുമോ? ഏ, അങ്ങനെയായിരിക്കണം നമ്മൾ ആരാധനയ്ക്ക് വരേണ്ടത്. വിശുദ്ധ വേദപുസ്തകവും ആരാധനക്രമവും നമ്മുടെ കരങ്ങളിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, വിശുദ്ധ വേദപുസ്തകം കൊണ്ടുവന്നവരൊക്കെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം നിങ്ങളൊന്നും ചെയ്യണം, നിങ്ങൾ കേട്ടാൽ മതി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 48 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുമ്പോഴാണ് യേശുക്രിസ്തു വിശുദ്ധ കുർബാനയെ കുറിച്ച്
വളരെ വ്യക്തമായി പഠിപ്പിച്ചു എന്താണ് വിശുദ്ധ കുർബാന. പെസഹായുടെ ദിനത്തിലല്ല പഠിപ്പിച്ചത്, പെസഹായുടെ ദിനത്തിൽ യേശുക്രിസ്തു വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചു. എന്താണോ പഠിപ്പിച്ചത് ആ പഠിപ്പിച്ച കാര്യങ്ങൾ അത് അനുഷ്ഠിക്കുകയായിരുന്നു പെസഹായുടെ ദിനത്തിൽ. അപ്പോൾ അവിടെ ആറാം അധ്യായം യോഹന്നാൻ 6:48 മുതൽ യേശുക്രിസ്തു വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, നിങ്ങൾ പഠിച്ചിട്ടില്ലേ, ഐ ആം ദി ബ്രെഡ് ഓഫ് ലൈഫ്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാകുന്നു. എന്റെ മാംസം തിന്നാതെയും എന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യ ജീവനുണ്ട്. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിൽ വസിക്കുന്നു, ഞാൻ അവനിൽ വസിക്കുന്നു. കണ്ടോ, നമ്മുടെ വിശുദ്ധ കുർബാനയെ കുറിച്ച് കർത്താവ് പഠിപ്പിച്ചത് ഇതാണ്. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിൽ വസിക്കുന്നു, ഞാൻ അവനിൽ വസിക്കുന്നു. ഇതാണ് വിശുദ്ധ കുർബാനയുടെ ഒരു മഹത്വം. ഞാൻ ഈ വിശുദ്ധ കുർബാന കൊടുത്തു പോകുന്ന അവസരത്തിൽ, ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് വേണ്ടി വരുന്ന ധാരാളം ആളുകളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ, അവരുടെ ജീവിതത്തിൻ്റെ ദുഃഖവും വേദനയും ഭാരവും പ്രയാസവും സങ്കടങ്ങളും വേദനകളും നിരാശകളും രോഗങ്ങളും എല്ലാം എവിടെയാണ് പങ്കുവയ്ക്കുന്നത്? ഈ വിശുദ്ധ കുർബാനയിൽ കർത്താവുമായി ഒരു ബന്ധത്തിലേക്ക് വരിക. അതാ കർത്താവ് പഠിപ്പിച്ചത്, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിൽ വസിക്കുന്നു, ഞാൻ അവനിൽ വസിക്കുന്നു. അതെ, എൻ്റെ സങ്കടത്തിനും എൻ്റെ ദുഃഖത്തിനും എൻ്റെ വേദനകൾക്കും എൻ്റെ ഭാരങ്ങൾക്കും എൻ്റെ രോഗങ്ങൾക്കും എല്ലാം ഒരു ഉത്തരമുണ്ട്. അത് ഞാനും കർത്താവും കൂടിയുള്ള ആ ഒരു വലിയ ബന്ധത്തിലാണ്. ആ ബന്ധം എനിക്ക് ലഭിക്കുന്നത് കർത്താവ് പറഞ്ഞതുപോലെയാ, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിൽ വസിക്കുന്നു, ഞാൻ അവനിൽ വസിക്കുന്നു. ആ ഒരു വലിയ ബന്ധത്തിൻ്റെ അനുഭവമാണ്, അതാ ഈ വിശുദ്ധ കുർബാന. മനസ്സിലായോ മക്കളെ, മനസ്സിലായോ? ഓക്കെ, ഇനി നിങ്ങളുടെ മെഴുകുതിരി തന്നു അല്ലേ, മെഴുകുതിരി കത്തിച്ചോ? ഇല്ല, മെഴുകുതിരി കത്തിക്കുന്നതിന് വേണ്ടി മെഴുകുതിരി കത്തിച്ചോണ്ടൊക്കെ വന്നു, ഞാൻ പറഞ്ഞു അവിടെ പോയി. കാരണം നിങ്ങൾ അറിയണം നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന്. വേണ്ടേ, നിങ്ങളുടെ മെഴുകുതിരികൾ കത്തിക്കും, നിങ്ങളുടെ മെഴുകുതിരികൾ, നിങ്ങൾക്ക് മെഴുകുതിരികൾ നൽകി. മെഴുകുതിരി കത്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ലഭിക്കുന്നത്? ഒരു പ്രകാശമാണല്ലേ. വെളിച്ചത്തിൻ്റെ സ്വഭാവം എന്താ? വെളിച്ചത്തിൻ്റെ സ്വഭാവം നിങ്ങൾ 7-ാം ക്ലാസ് കഴിഞ്ഞതല്ലേ, ആണോ? 7-ാം ക്ലാസ്സിലാണ് വെളിച്ചത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത്. എന്താണ് വെളിച്ചത്തിൻ്റെ സ്വഭാവങ്ങൾ? ഒന്ന്, ഇറ്റ് റിമൂവ്സ് ഡാർക്ക്നെസ് അല്ലേ, അന്ധകാരത്തെ അകറ്റുന്നു. ഒന്നാമത്തെ കാര്യം അതാണ്, വെളിച്ചം അന്ധകാരത്തെ മാറ്റുന്നു. അപ്പോൾ നിങ്ങളുടെ ഈ മെഴുകുതിരികൾ കത്തിക്കുമ്പോൾ ഈ വെളിച്ചം, ഇതാര് തരുന്നതാ? കർത്താവ് തരുന്നതാ അല്ലേ. ഐ ആം ദി ലൈറ്റ് ഓഫ് ദി വേൾഡ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആ വെളിച്ചമാകുന്ന ആ കർത്താവിൻ്റെ പ്രകാശമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ത്രോണോസിൽ കത്തി നിൽക്കുന്ന മെഴുകുതിരിയിൽ നിന്നാണ് നിങ്ങളുടെ മെഴുകുതിരികൾ കത്തിക്കുന്നത്. ത്രോണോസിൽ കത്തി നിൽക്കുന്ന മെഴുകുതിരികൾ റെപ്രസെൻറ്റ് എന്താ? യേശുവിനെ റെപ്രസെൻ്റ് ചെയ്യുക. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് നിങ്ങളുടെ മെഴുകുതിരികൾ കത്തിക്കുമ്പോൾ
നിങ്ങളുടെ മെഴുകുതിരികൾ അച്ഛനാണോ കത്തിച്ചു തരുന്നത്? അല്ല, കർത്താവ് തന്നെയാണ് കത്തിച്ചു തരുന്നത്. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കുന്ന ഒരു വലിയ അനുഭവമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അന്ധകാരമുണ്ടോ? അന്ധകാരമുണ്ട്. നിങ്ങളെല്ലാവരും മാതാപിതാക്കളെ അനുസരിക്കുന്നവരാണോ? അല്ല. മോനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും. അപ്പോൾ അതൊരു അന്ധകാരമല്ലേ? ആണോ? ആന്നു. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു അന്ധകാരങ്ങൾ ആക്രമണം നമുക്കൊക്കെ ഉണ്ട് അല്ലേ? ഇനിയും വളർന്നു വരുമ്പോൾ ഈ അന്ധകാരം കൂടും. അപ്പോൾ ആരാണ് നമുക്ക് വെളിച്ചം തരേണ്ടത്? കർത്താവ് നമ്മുടെ അന്ധകാരങ്ങളെയൊക്കെ മാറ്റണം. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഈ മെഴുകുതിരികൾ കത്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ പ്രാർത്ഥന ഉണ്ടാകണം. ഓ ലോർഡ്, റിമൂവ് ഓൾ മൈ ഡാർക്ക്നെസ് ഇൻ മൈ ഹാർട്ട്. പ്രാർത്ഥിക്കുമോ? ആ ഒരു പ്രാർത്ഥന നിങ്ങൾക്കുണ്ടാകണം. ഇനി രണ്ട്, വെളിച്ചത്തിൻ്റെ സ്വഭാവം. ദ ലൈറ്റ് റേസ് വിൽ ഓൾവേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ആണോ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചോ? ലൈറ്റ് റേസ് വിൽ ഓൾവേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. വളഞ്ഞ വഴികളിലൂടെ പോകത്തില്ല. പോകുമോ? സഞ്ചരിക്കുമോ? ഇല്ല. ഇന്ന് നിങ്ങൾ ഈ മെഴുതിരികൾ കത്തിക്കുന്നത് അതിനു വേണ്ടിയാ. എൻ്റെ ജീവിതം നേരായ പാതയിലൂടെ സഞ്ചരിക്കണം അല്ലേ? യേശു ക്രിസ്തു ഈ ലോകത്തിൽ തൻ്റെ ജീവിതം നേരായ പാതയിൽ സഞ്ചരിച്ചവനാണ്. സത്യത്തിൻ്റെ പാതയിൽ, നീതിയുടെ പാതയിൽ, ധർമ്മത്തിൻ്റെ പാതയിൽ, സ്നേഹത്തിൻ്റെ പാതയിൽ, വളഞ്ഞ വഴികളിലൂടെ ഒന്നും സഞ്ചരിച്ചില്ല. ടെംപ്റ്റേഷൻസ് ഉണ്ടായിരുന്നു. ഉണ്ടായോ? യേശുവിനും ടെംപ്റ്റേഷൻസ് ഉണ്ട്, പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രലോഭനങ്ങൾ ഉണ്ടായപ്പോൾ അതിൻ്റെ മധ്യത്തിലെല്ലാം, നമുക്ക് എന്തെങ്കിലും ക്ഷീണമുണ്ടോ? വെള്ളം കുടിക്കണോ? ഇച്ചിരി വെള്ളം കൊടുത്ത്, അല്ലെങ്കിൽ ഒരു കസാരയിലോട്ട് അങ്ങ് ഇരുത്ത്. അവിടെ ഇരുന്നോട്ടെ, അവിടെ ഇരുന്നോട്ടെ. ഇച്ചിരി വന്നേ. അച്ഛ, ഓക്കെ. മോടെ അമ്മയാണോ? അല്ല. യെസ്, ഓക്കെ ഓക്കെ. ഇല്ല ഇല്ല, ഒന്നുമില്ല ഒന്നുമില്ല. ഇച്ചിരി പഞ്ചസാര ഉണ്ടെങ്കിൽ കൊടുക്കാമോ? പ്ലീസ്, ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യരുതേ. ആ മുട്ടായിയോ പഞ്ചസാരയോ എന്തെങ്കിലും. ഇല്ല ഇല്ല, ഒരു കുഴപ്പമില്ല. ഈ ഷുഗർ താഴുന്നതിൻ്റെ ഒക്കെയുള്ള ഇതാ. ഇന്ന് ആഹാരം ഒന്നും കഴിക്കാതായിരിക്കും വന്നിരിക്കുന്നത് അല്ലേ? മോളിങ് എഴുന്നേറ്റ്. എന്തു ചെയ്യാ പൻസാര? എന്തു ചെയ്യാ നിങ്ങളെല്ലാം ഇങ്ങനെ നല്ലപോലെ കഴിക്കും. ചുരുടി കഴിയും. ആ മതി, ഇപ്പം ഇച്ചിരി വെള്ളം കൂടി കൊടുക്ക്. ഇച്ചിരി വെള്ളം കൊടുക്ക്. ശോടാ,
ഓക്കെ, അമ്മയും കൂടി അവിടെ നിന്നോ, കുഴപ്പമില്ല. അമ്മയും കൂടി അവിടെ നിന്നോ, ഇങ്ങോട്ട് തിരിഞ്ഞു മോളെ. ആ ഒരു കസാര എടുത്താ മോളെ അവിടെ ഇരുത്താമോ? ഓക്കെ, അവിടെ ഇരുന്നാൽ മതി. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞിരുന്നത്? എന്താ പറഞ്ഞത്? പ്രകാശം അല്ലേ? പ്രകാശം അത് അന്ധകാരത്തെ മാറ്റുന്നു. പ്രകാശം എപ്പോഴും നേർരേഖയിൽ മാത്രം സഞ്ചരിക്കുന്നു. കർത്താവിനും പ്രലോഭനങ്ങളുണ്ടായി, പക്ഷേ കർത്താവ് ആ പ്രലോഭനങ്ങളെയൊക്കെ നേരിട്ടു, അതിനെല്ലാം ഓവർകം ചെയ്തു. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ജീവിക്കുമ്പോൾ ഈ പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ പ്രലോഭനങ്ങളെയൊക്കെ നിങ്ങൾ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതിനാണ് നിങ്ങൾക്ക് ഇന്ന് ഈ മെഴുതിരികൾ കത്തിച്ചു തരുന്നത്. കർത്താവിൻ്റെ വെളിച്ചത്തിൽ വസിക്കുന്നവരായിരിക്കണം. കർത്താവിൻ്റെ വെളിച്ചത്തിൽ വസിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ഇന്ന് ഈ മെഴുകുതിരികൾ കത്തിച്ചു തരുന്നത്. ഇനി അവസാനമായി നിങ്ങൾക്ക് വേദപുസ്തകം നൽകും. ഇന്ന് രാവിലെ വന്നപ്പോൾ തന്നെ അച്ഛൻ ആ തരും. ഈ വേദപുസ്തകം നിങ്ങൾക്ക് സ്വന്തമായി വേദപുസ്തകം ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് വീണ്ടും ഒരു പുതിയ വേദപുസ്തകം കൂടി ലഭിക്കുകയാണ്. നിങ്ങൾക്കുള്ള വേദപുസ്തകം നിങ്ങൾ വായിച്ചോ? മുഴുവൻ വായിച്ചിട്ടുണ്ടോ? പുതിയ നിയമം മുഴുവൻ വായിച്ചവരാരുണ്ട്? ആരുമില്ല. പഴയ നിയമം മുഴുവൻ വായിച്ചവരാരുണ്ട്? ആരുമില്ല. സുവിശേഷ ഭാഗങ്ങൾ വായിച്ചവർ എത്ര പേരുണ്ട്? ആരുമില്ല. എത്ര സുവിശേഷമുണ്ട്? നാല്. സന്തോഷമായി അത് കേട്ടതിൽ. കഴിഞ്ഞ സമയത്ത് ഒരു പള്ളിയിൽ ചെന്നപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ചോദിച്ചു. അപ്പോൾ ഒരു മിടുക്കൻ പറഞ്ഞു, എത്ര സുവിശേഷമുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 18. പിന്നെ ഓരോരുത്തരോടും ചോദിച്ച് ചോദിച്ച് വന്ന് നാലാരും പറഞ്ഞില്ല, 2 എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി, രണ്ടെങ്കിലും അവൻ പറഞ്ഞല്ലോ. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, എന്നാ മോനെ ആ രണ്ടെണ്ണത്തിൻ്റെ പേരങ്ങ് പറ. അപ്പോൾ പറയുകയാണ്, പഴയ നിയമവും പുതിയ നിയമവും. പോരെ. സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ വേദപുസ്തകം വായിക്കുന്നവരും വേദപുസ്തക അടിസ്ഥാനത്തിൽ വളരുന്നവരുമായിരിക്കണം. അത് പ്രോത്സാഹിപ്പിക്കേണ്ടത് സൺഡേ സ്കൂളിലൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ വേദപുസ്തകം തരുന്നു. നിങ്ങളത് വായിക്കുമോ അതോ നിങ്ങളത് പൊടി പിടിപ്പിച്ച് വെപ്പിക്കുമോ? വായിക്കണം. നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കുന്നതിന് മുൻപ് ഒരു 2 ചാപ്റ്റർ 2 അധ്യായം വായിച്ച് അത് നിർത്തി അതിനുശേഷം പ്രാർത്ഥിച്ച് നിങ്ങളുടെ പഠനം ആരംഭിക്കണം. അങ്ങനെ ചെയ്യാമോ? അങ്ങനെ ചെയ്യാമോ? ചെയ്യാം. മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് ഇവരെ ഇവിടെ വെച്ചാണ് പറഞ്ഞത്, വിശുദ്ധ ത്രോണോസിൻ്റെ മുൻപിൽ വെച്ചാണ് പറഞ്ഞത് ചെയ്യാമെന്ന്. അത് തുടർന്നുള്ള നാളുകളിലൊക്കെ ഇവർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വേദപുസ്തകം എന്തിനാണ് വേദപുസ്തകം തരുന്നതെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത് മുഴുവൻ വേദപുസ്തകത്തിലെ ദൈവവചനങ്ങളായിരിക്കണം. The word of God should direct our life, not the world. ലോകമല്ല നമ്മളെ നിയന്ത്രിക്കേണ്ടത്, പിന്നെയോ ദൈവവചനമാണ് നമ്മളെ നിയന്ത്രിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നിങ്ങൾക്ക് ഈ വേദപുസ്തകം തരുന്നത്. അപ്രകാരം നിങ്ങൾ ഒരു സമർപ്പിത ജീവിതം നയിപ്പാൻ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ആ ഫാനൊക്കെ ഒന്ന് ഓഫ് ചെയ്താൽ
ആ മെഴുകുതിരി ത്രോണോസിൽ കത്തി നിൽക്കുന്ന മെഴുകുതിരി എടുത്തുകൊണ്ട് പോയി അവരുടെ മെഴുകുതിരികൾ കത്തിക്കാം. ഇവിടെയുള്ള ഈ ഫാൻ ഓഫാക്കണം. കൊയർ ആ സമയത്ത് ഒരു ഗാനം ആലപിക്കും. പൂർണ ഹൃദയത്തോടെ നാദാ ഞാൻ വരുന്നു, തിരുവേലെ തികച്ചിടുവാൻ നിൻ കൃപ പകരണമേ. പൂർണ ഹൃദയത്തോടെ നാദാ ഞാൻ വരുന്നു, തിരുവേലെ തികച്ചിടുവാൻ വിശുദ്ധ വേദപുസ്തകം അവരുടെ കരങ്ങളിൽ നൽകുകയും അവരെ കൈപിടിച്ച് സഭയുടെ പൂർണ്ണ അംഗത്വത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന നിമിഷമാണ്. ആ സമയത്ത് കൊയർ വീണ്ടും ആ പാട്ടുകൾ തുടരുകയും ചെയ്യാം. നിന്നെ അനുസരിപ്പാൻ, നിന്നെ അനുഗമിപ്പാൻ എൻ മനമൊരുക്കണം ഒരു നിന്നെ അനുഗമിപ്പാൻ എൻ മനമൊരുക്കണം ഒരു മനാദാ. ദിവ്യവചനത്താൽ പുതുജീവൻ പ്രാപിപ്പാൻ തിരുകൃപയിൽ പകരണമേ. ദിവ്യവചനത്താൽ പുതുജീവൻ പ്രാപിപ്പാൻ തിരുകൃപയിൽ സ്നേഹം ചൊരിഞ്ഞിടുവാൻ വിശ്വാസം പ്രത്യക്ഷ നിറച്ചിടണേ. നിന്നാമമുയർത്തുവാൻ സ്നേഹം ചൊരിഞ്ഞിടുവാൻ വിശ്വാസം പ്രത്യക്ഷ നിറച്ചിടണേ. ആത്മാവിൻ നിറവിൽ സത്യത്തിൽ ആരാധിപ്പാൻ തിരുകൃപയിൽ പകർന്നിടണേ. ചെയ്തതൻ മകളോർത്തിടുമ്പോൾ
നിങ്ങളിനി അടുത്ത് വന്നേ, അടുത്ത് നിൽക്ക, അടുത്ത് നിൽക്ക, അടുത്ത് നിൽക്ക. നിങ്ങളെ ഈ ഇടവകയിലേക്ക് പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്ന നിമിഷങ്ങളാണ്. നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം. ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ ആ സ്വീകരണ വാചകങ്ങൾ ഓരോന്ന് ചൊല്ലിത്തരുമ്പോൾ ജനങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അച്ഛൻ്റെ പിന്നാലെ ആ സ്വീകരണ വാചകങ്ങൾ ഏറ്റു ചൊല്ലുകയും ഈ പൈതങ്ങളെ ഇടവകയുടെ പൂർണ്ണ അംഗത്വത്തിലേക്ക്, സഭയുടെ പൂർണ്ണ അംഗത്വത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യണം. അതിന് അച്ഛൻ അത് ചെയ്തതിന് ശേഷം സൺഡേ സ്കൂൾ ഹെഡ് മിസ്സസ് ഈ ശുശ്രൂഷ പ്രാർത്ഥനയോടുകൂടെ അവസാനിപ്പിക്കുകയും ചെയ്യും. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞു, അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുക. നമുക്ക് ഇടവകയായി ഈ പ്രിയപ്പെട്ട 16 കുഞ്ഞുങ്ങളെയും തിരുമേനി ഓർപ്പിച്ചതുപോലെ പൂർണ്ണ അംഗത്വത്തിലേക്ക് പൂർണ്ണ മനസ്സോടെ നമ്മുടെ പ്രാർത്ഥനയുടെ കൈത്താങ്ങുകൾ അവർക്ക് നൽകുമെന്നുള്ള ഉറപ്പോടുകൂടി നമുക്കവരെ സ്വീകരിക്കാം. എൻ്റെ പിന്നാലെ എല്ലാവരും ചേർന്ന് വളരെ ഉച്ചത്തിൽ ഈ പ്രാർത്ഥന എന്നോടുകൂടെ ചേർന്ന് ഏറ്റുപറയണമേ. ഈ ഇടവകയുടെ അംഗങ്ങളായ ഞങ്ങൾ സന്തോഷത്തോടെ തിരുസഭയുടെ ഭാഗമായ പുല്ലങ്കോട് ഇടവകയുടെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ സഹായവും പ്രാർത്ഥനയും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. ആത്മാവിന്റെ ഐക്യത്തിൽ നാം ഒരുമിച്ച് ദൈവത്തെ സേവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ആദിമുതലുള്ള സകല വിശുദ്ധരോടും കൂടെ നാം സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി കാണുവാൻ ദൈവം തൻ്റെ സ്നേഹത്തിലും ശക്തിയിലും കൃപയിലും നമ്മെ കാത്ത് വീടാതെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിർത്തട്ടെ. ആമേൻ. സൺഡേ സ്കൂൾ ഹെഡ് മിസ്സസ് ഇപ്പോൾ ഈ ശുശ്രൂഷ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, നന്ദിയോട് സ്തോത്രം. സ്തോത്രം പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. ഞങ്ങളുടെ 16 കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിൻ്റെ സാന്നിധ്യത്തിന് മറുപടി കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ, ഓരോ നിമിഷവും അങ്ങേക്ക് പ്രയോജനമുള്ളവരായി തീരുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് ഒരുക്കണമേ കർത്താവേ. അങ്ങയുടെ വഴി വിട്ടിടത്തോട്ടോ വലത്തോട്ടോ പോകുവാൻ അവിടുന്ന് അനുവദിക്കാതെ വണ്ണം നേരെയുള്ള പാതയിൽ അവർ യാത്രയിൽ വാണ്ടക്കൊണ്ട് കുഞ്ഞുങ്ങളെ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. അവരെ പേര് പറഞ്ഞപ്പൻ്റെ കരങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിത്യതയ്ക്ക് അവകാശം പ്രാപിപ്പാന്തക്കോണ സ്വർഗത്തിലെ ദൈവോട് നിടയാക്കുമറകേണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിൽ എല്ലാ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നത്തെ ശുശ്രൂഷയ്ക്കായി പ്രത്യേക കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. എല്ലാവിധത്തിലും അവിടെ സാന്നിധ്യത്തിൻ്റെ മറവൻ കുഞ്ഞുങ്ങളായിരിക്കാനോ അവരുടെ പോക്കിലെ വരവിലെ വാഹനങ്ങൾ കർത്താവേ, വിദ്യാഭ്യാസ മേഖലകൾ എല്ലാവരും എൻ്റെ കർത്താവിൻ്റെ ഉത്തമ സാക്ഷികളായി അവർ നിലനിൽപ്പാണ്ടക്കോണം. എൻ്റെ ദൈവം അവിടുന്ന് സഹായിക്കുമാറാകണം തങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപകളും കാവലും അനുഗ്രഹങ്ങളും നമ്മോടുകൂടെയും പ്രത്യേകിച്ച് ഇന്നാദ്യമായി വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്ന ഈ പ്രിയ കുഞ്ഞുങ്ങളോടുകൂടെയും അവരുടെ മാതാപിതാക്കളോടും കുടുംബാംഗങ്ങളോടുകൂടെയും എപ്പോഴും ഉണ്ടായിരുന്ന് വഴി നടത്തുമാറാകട്ടെ. മക്കളെ, നിങ്ങളെല്ലാവരും ഇങ്ങോട്ട്, എല്ലാവർക്കും ഇരിക്കാം. നിങ്ങളിങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കാം. വിശുദ്ധ കുർബാന തുടരുകയാണ്. ഇപ്പോൾ കുംഭസാരത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന നിമിഷമാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ വേണ്ടി വരുമ്പോൾ
ഇന്ന് ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളാണ് ആദ്യം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. അത് അവരുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ഒരുമിച്ച് വരണം. ഒരുമിച്ച് വന്ന് ഓരോ കുഞ്ഞുങ്ങളും ഈ ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന പൈതൽ പിതാവിൻ്റെയും മാതാവിൻ്റെയും നടുവിൽ മുട്ടുകുത്തുകയും മറ്റ് കുടുംബാംഗങ്ങൾ കൂടെ വന്ന് മുട്ടുകുത്തുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആദ്യമേ ഒരു നാല് പേർക്ക് മാത്രമേ വിശുദ്ധ കുർബാന കൊള്ളുവാൻ കഴിയുകയുള്ളൂ. ബാക്കിയുള്ളവർ പിന്നീട് വന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങൾ ചെയ്താൽ യാതൊരു കുഴപ്പവുമില്ലാതെ ധൃതിയൊന്നുമില്ലാതെ നമുക്ക് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുകയും ചെയ്യാം. വിശുദ്ധ കുർബാനയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. കുംഭസാരത്തിൻ്റെ പ്രാർത്ഥന വിശുദ്ധ കുർബാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരനുഭവമാണ്. ആത്മാ സമർപ്പണത്തിൻ്റെ നിമിഷങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളെയും എല്ലാ പോരായ്മകളെയും വീഴ്ചകളെയും താഴ്ചകളെയും എല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന നിമിഷങ്ങളാണ്, ആത്മസമർപ്പണത്തിൻ്റെ നിമിഷങ്ങളാണ്. കർത്താവേ, എന്നിൽ വന്നുപോയ വീഴ്ചകൾ, എന്നിൽ വന്നുപോയ താഴ്ചകൾ, കുറവുകൾ, ബലഹീനതകൾ എല്ലാം നീ അറിയുന്നു. നീ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. നിന്നിൽ നിന്നൊന്നും മറഞ്ഞിരിക്കുന്നില്ല എന്ന ബോധ്യത്തോടുകൂടെ വിശുദ്ധ കുർബാനയിലേക്ക്, ഈ കുംഭസാര പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവരും ഒരു നിമിഷം തലകളെ ഉണക്കി ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ വിശുദ്ധ കുർബാന, അത് ഞങ്ങളുടെ ജീവിതത്തിന് നീയുമായുള്ള ബന്ധത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന നിമിഷങ്ങളായിരിക്കാൻ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ വീഴ്ചകളെയും താഴ്ചകളെയും ബലഹീനതകളെയും കുറവുകളെയും ഒക്കെ കാണുന്നവൻ അറിയുന്നവൻ നീ മാത്രമാണല്ലോ. ദൈവമേ, നിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. നിന്നോടുകൂടെ പുതുക്കമുള്ള ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാൻ ഒരുങ്ങി വന്നിട്ടുള്ള എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ കുംഭസാരത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. സ്വന്തം ശക്തിയുള്ള അബ്ബാവ തമ്പുരാനെ, നിനക്ക് അവരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മിശിഹാ തമ്പുരാനെ, നിനക്ക് അവരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാം തമ്പുരാനെ, നിനക്ക് അവരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിൻ്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു, നിൻ്റെ ശിക്ഷയ്ക്ക് പാത്രമാവുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ചുങ്കക്കാരനെയും അപാപിയായ സ്ത്രീയെയും
കുരിശിൽ വച്ച് കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിൻ്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുദപിച്ച് നിങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പന്നനായ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും പുതുജീവനിലും നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ. ഇനി നിങ്ങൾ ഈ മെഴുകുതിരി കെടുത്തിയതിന് ശേഷം അതാത് സ്ഥാനത്ത് പോയി നിൽക്കാം. മെഴുകുതിരി കെടുത്തുക. മെഴുകുതിരി കെടുത്ത് നമുക്ക് വാത്സല്യമുള്ളവരെ ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങളും നമ്മോടുകൂടെ പ്രാർത്ഥിപ്പീൻ. ഞങ്ങൾ വഞ്ചന കൂടാത്തവരും സ്നേഹബന്ധത്തിൽ ഐക്യപ്പെട്ടവരുമായി വിശുദ്ധവും ദൈവികവുമായ ചുമനം കൊണ്ട് അന്യോന്യം സമാധാനം കൊടുപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്നനും തത്വത്തിൽ നിന്നുടെ ഏകച്ചുമുള്ളവനുമായ നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും എല്ലാം ഇപ്പോഴും ഞങ്ങൾ കരേറ്റിക്കൊള്ളുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. കൃപയാൽ
കാരുണ്യവാനായ കർത്താവേ മഹോന്നതങ്ങളിൽ വസിക്കുകയും താണകാര്യങ്ങളെ കടാക്ഷിക്കുകയും ചെയ്യുന്നവൻ നീ മാത്രമായിരിക്കുകയാൽ നിന്റെ സന്നദ്ധയിൽ തങ്ങളുടെ കഴുത്തുകളെ വണക്കിയിരിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ അയച്ച് നിന്റെ ഏകപുത്രന്റെ കൃപയാൽ അവരെ അനുഗ്രഹിക്കണമേ. അവനോട് നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടെ സ്തുതിയും ബഹുമാനവും ആധിപത്യവും എന്നേക്കും നിനക്ക് യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടെ തന്നെ നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനുടയവനായ പിതാവായ ദൈവത്തിനെ കൃപയും സമാധാനവും സ്തോത്രമാകുന്ന വലിയ നിരപ്പിലും സമാധാനത്തിനും അണയ്ക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Thank you.
ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നതിനായി ശുദ്ധീകരിക്കണമേ. വിശ്വാസമാകുന്ന പാറമേൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതും പാതാള വാതിലുകൾ ജയിക്കാത്തതുമായ തിരുസഭയെ സ്ഥിരപ്പെടുത്തി വേദ വിപരീതക്കാർ മുഖാന്തരമുള്ള ഇൻട്രസ്റ്റുകളിൽ നിന്ന് അവസാനത്തോളം അതിനെ രക്ഷിച്ചു കൊള്ളണമേ. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നിന്റെ സഭകരേച്ചിക്കൊള്ളുന്നു ആയതിപ്പോഴുമെല്ലായ്പ്പോഴും ഭാഗങ്ങളിലുമുള്ള വിശുദ്ധ സഭയെ മേയിച്ചു ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്തായും ഞങ്ങളുമായി സംസർഗത്തിലുള്ള അതിനേന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യുവാക്കിമാർ കുറിലോസ് ജോസഫ് മാർ ബർണവാസ് എന്നീ സഫ്രകൻ മെത്രാപ്പൊലീത്തമാരെയും തോമസ് മാർ ദിമോത്തയോസ് ഐസക് മാർ ഫീലക്സിനോസ് എബ്രഹാം മാർ പൗലോസ് മാത്യൂസ് മാർ മക്കാറിയോസ് ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് തോമസ് മാർ തീത്തോസ് സക്കറിയാസ് മാർ അബ്രഹിം ജോസഫ് മാർ ഇവാനിയോസ് മാത്യൂസ് മാർ സറാഫീം എന്നീ എപ്പിസ്കോപ്പാമാരെയും കശീശന്മാർ ശമാശന്മാർ മുതലായി പട്ടത്തുനടുത്ത എല്ലാവരെയും കരുണയോടെ ഓർക്കണമേയും നിന്റെ വിശുദ്ധ റുഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ മടികൂടാതെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. കർത്താവേ, വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ എല്ലാവരെയും നീ ഓർത്ത് എനിക്കുള്ള സഹായങ്ങളാൽ അവരെ സഹായിച്ച് ആശ്വസിപ്പിക്കണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു മെസ്സിഹായുടെ അനുഗ്രഹങ്ങൾ നമുക്കും വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അല്പസമയം നിന്നുകൊണ്ട് തന്നെ നമ്മളുടെ ആവശ്യങ്ങളെയും മറ്റുള്ളവരുടെ ആവശ്യങ്ങളെയും നമുക്ക് ദൈവാകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇന്ന് ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമ്മുടെ പൈതങ്ങളെ നമുക്ക് ദൈവാകരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവരുടെ മാതാപിതാക്കളെ, ജ്ഞാന മാതാപിതാക്കളെ, സഹോദര സഹോദരികളെ, കുടുംബാംഗങ്ങളെല്ലാവരെയും നമുക്ക് ഓർക്കാം. ദൈവമേ, അവരെല്ലാവരും നിനക്ക് അനുഗ്രഹിതരായിരിക്കാൻ ഈ നാളുകളിലൊക്കെ സഹായിക്കണമേ. ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങൾ തുടർന്നുള്ള അവരുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ പ്രകാശങ്ങളായി ശോഭിപ്പാൻ തക്കവണ്ണം ദൈവവചനത്തോട് ചേർന്ന് നിന്ന് ദൈവകൃപയെ അനുഭവിച്ചുകൊണ്ട് കർത്താവിന് തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും വംശികളായി തീർന്ന് ദൈവമഹത്വത്തോടുകൂടെ ജീവിപ്പാൻ അവരെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് നമ്മുടെ അറിവിലും പരിചയത്തിലുമൊക്കെ സുഖമില്ലാതെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. അവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ എല്ലാവരും സുരക്ഷിതരായിരിക്കാൻ നീ സഹായിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് ക്യാൻസർ രോഗത്തിൻ്റെ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, ധാരാളം ആളുകൾ നമ്മളോട് പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ, അവരെയൊക്കെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവർ കടന്നു പോകുന്ന വേദനകളും അവർ കടന്നു പോകുന്ന ആകുലതകളും
കർത്താവ്, ജീവിതത്തിൻ്റെ ഭാരങ്ങളും എല്ലാം നമുക്കറിയാം. അവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം, അവരെല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇടവകയെ പൂർണ്ണമായി ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു സമ്മത്സരം കൂടി നിൽപ്പാൻ തക്കവണ്ണം കർത്താവ് ഇടവകയ്ക്ക് നൽകിയിരിക്കുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം. ഇടവക ദിനത്തോട് ചേർന്ന് നമുക്ക് ഇന്ന് ഒരുമിച്ച് കർത്താവിൻ്റെ ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയിലേക്ക് പ്രവേശിപ്പാൻ നമുക്ക് സാധ്യമാകുന്നുവല്ലോ. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിൽ വസിക്കുന്നു, ഞാൻ അവനിൽ വസിക്കുന്നു എന്ന് പറഞ്ഞു കർത്താവ്. ദൈവമേ, ഞങ്ങളുടെ ജീവിതയാത്രകളിലെല്ലാം ഇപ്പോഴും നിന്റെ ആ വാസം നൽകുമാറാകണമേ. പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർക്കാം, നമ്മുടെ യൗവനക്കാരെ നമുക്കോർത്ത് പ്രാർത്ഥിക്കാം. യുവാക്കളും യുവതികളും, ദൈവമേ, അവർ ജീവിക്കുന്ന ഈ ലോകത്തിൽ നിന്നോടുകൂടെ അനുഗ്രഹീതരായി ജീവിപ്പാൻ അവരെ സഹായിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, കുടുംബജീവിതത്തിൽ പ്രവേശിച്ച തലമുറകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുമുണ്ട്. അവരെല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇന്ന് നമ്മളോടുകൂടി ഇവിടെ ആയിരിക്കുന്ന പ്രിയ അച്ഛന്മാരെ മൂന്ന് പേരെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ബിനുവച്ചനായി സ്തോത്രം ചെയ്യാം. അനുഗ്രഹീതമായ ശുശ്രൂഷകളുടെ വയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നല്ലോ ദൈവമേ, ഈ നാളുകളിലൊക്കെയും നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അനുഗ്രഹീതമായ ശുശ്രൂഷകളെ നിർവഹിപ്പാൻ നീ സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട മാധ്യ മുതലാളി അച്ഛനെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കുടുംബമായതിൻ്റെ മക്കളെയും നീ അനുഗ്രഹിച്ച് ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെ അനുഗ്രഹത്തോടു കൂടി നിൽപ്പാൻ നീ ഒരുക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ടോം എബ്രഹാം അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ശുശ്രൂഷകളിലൊക്കെ നിന്റെ സാന്നിധ്യം നൽകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ഈ സമയത്ത് നമ്മൾ നമുക്കേയും ദൂരെയായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. നമ്മുടെ മാതാപിതാക്കൾ, സഹോദര സഹോദരികൾ, പ്രിയപ്പെട്ടവർ, മക്കൾ, അവർ എവിടെയായിരുന്നാലും ആയിരിക്കുന്ന ഇടങ്ങളിൽ എല്ലാവരും സുരക്ഷിതരായിരിക്കാൻ നീ സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവനും യാചനകളെ നൽകുന്നവനുമായ ദൈവം തമ്പുരാനെയും, ഞങ്ങൾ നിന്നോട് യാച്ച പരിശുദ്ധനായ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച ഈ കത്തു പ്രാർത്ഥനയെയും തകർന്ന ഹൃദയത്തോട് തിരുമുൻപാകെ ഞങ്ങൾ പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദ്യന്തമില്ലാത്തതും മന്യമായിരിക്കുന്നതും തത്വത്തിലേകത്വമുള്ളതും മാതൃത്വത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നാം ആദരവോടും ഭയഭക്തിയോടും കൂടെ സൂക്ഷിക്കണം. വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. ആവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തൻ്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവൃത്തി വരുത്തുന്നവരുമായ ജീവനും വിശുദ്ധിയുമുള്ള ഹെറുഹായും നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ആ
ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. പാപപരിഹാരം ചെയ്തിരിക്കുന്നതാ നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപവിമോചനം ഉണ്ടാകുമാറാകണമേ. കർത്താവേ, കാണപ്പെടാവതല്ലാത്ത നിന്റെ വലത് കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനും നിത്യജീവനുമായി ഗൽഗുത്താരുരങ്ങളിൽ വെച്ച മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ വിലമതിക്കാവതല്ലാത്ത ഈ തിരുശരീര രക്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാരുടെ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വായിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ കൊടുക്കുന്നവരുടെ മേലും കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ആർദ്ര കരുണകൾ നമ്മുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ഞങ്ങളോട് കഥ ചെയ്യണമേ, ഞങ്ങളുടെ ഉത്തരമല്ല
കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനും നിത്യജീവനുമായി കാൽഗുത്താടുയരങ്ങൾ വെച്ചാ മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിനും പുതുക്കത്തിനുമായി നിങ്ങൾക്ക് ഓരോരുത്തർക്ക് നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഓർമ്മയോടുകൂടെ നിങ്ങൾ ഇതിനെ കൈക്കൊള്ളുവീൻ. ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിനായി നൽകപ്പെടുന്നു. I can't.
ആത്മാവിൻ്റെയും ശക്തി, ആത്മാവിൻ്റെ ആത്മാവിൻ്റെ ശക്തി, ആത്മാവിൻ്റെ 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 ദൈവകൃപ മനോഹരമേ, ദൈവകൃപ മനോഹരമേ, എൻ്റെ പ്രാണനായക എനിക്കു ചെയ്യുന്ന കൃപ മനോഹരമേ, എൻ്റെ പ്രാണനായക എനിക്കു ചെയ്യുന്ന കൃപ മനോഹരമേ. എത്ര മനോഹരമേ
जी
രക്ഷകൻ പക്ഷേ തോന്നി ശുദ്ധിയായി നടന്നിടുന്നത് ക്രൂശേറിയ കർത്തരിൽ നിനക്കുണ്ടോ വിശ്രമം നാഴിക ശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ നിൻ അങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവും എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായ ഞങ്ങൾ ഭക്ഷിച്ചിരിക്കുന്ന നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തിരിക്കുന്ന തിരുരക്തവും ഞങ്ങൾക്കാർക്കും ശിക്ഷാവിധിക്കും പ്രതിപകരത്തിനുമായി തീരരുതേ. പിന്നെയോ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഭൂലോകം മുഴുവൻ നിന്നെ മുട്ടൂത്തി വന്ദിക്കും, സകലനാമത്തിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യും. മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നവരും അവരുടെ പ്രത്യാശയും നീ ആകൊണ്ട് ഞങ്ങളോട് ഗ്രഹിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, സ്വർഗീയമായ നിന്റെ മേശയിൽ നിന്ന് സമ്മന്ദിക്കുന്നതിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കിയ നിന്റെ കരുണയുടെ ബഹുത്വം നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരു ശരീര രക്തങ്ങളെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ നിന്റെ വിശുദ്ധ റൂഹാളുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായിട്ടും ആദിമതലുള്ള നിന്റെ സകല വിശുദ്ധന്മാരോടും കൂടെ ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾക്ക് രേറ്റിക്കൊള്ളുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഭാവികളെ തൻ ബലിയാൽ വീണ്ടൊരു ദൈവ സുധനേ അതിനാലെന്നുടെ ദുരിതം വേദന നീ കീടണമേ. ഗഗുൽത്തായി ചങ്കുതുറമ്മ നല്ലവനേം നീ ഒഴുക്കിയ രക്തം ജ്വലവും കൊണ്ടൻ ദാഹം തീർക്കാം. വാത്സല്യമുള്ളവരെയും പാപപരിഹാരം ചെയ്തിരിക്കുന്നതായ കർത്താവിന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നതായ വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വവുമുള്ള തൃത്വത്തിൻ്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും
നിങ്ങളെ നമ്പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ പോകുവേ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസായാൽ മുദ്രയിടപ്പെട്ടവരുമായുള്ളവരെയും ഈ തൃത്വം നിങ്ങളുടെ ഘടകങ്ങളെ പരിഹരിച്ച് നിങ്ങളുടെ കുടുംബങ്ങളെ ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനനും പാപിയുമായ അടിയാർ നാം നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും ലഭിപ്പാൻ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോയി നമുക്ക് വേണ്ടിയും വിശുദ്ധ കുർബാന ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതാണ്. അന്നേ ദിവസം വിവാഹവാർഷിക ജന്മദിന സ്തോത്ര ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതാണ്. മർത്തോമ സന്നദ്ധ സുവിശേഷ സംഘം കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനം, ഉണർവ് കൂട്ടായ്മ യോഗം, പ്രസിഡന്റ് റൈറ്റ് റെവറൻഡ് ഡോക്ടർ ജോസഫ് മാർ ബർണവാസ് സബർഗൻ മെത്രാപ്പോലിത്ത. 2023 ഡിസംബർ 5 ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിൽ. കർത്താവിൽ പ്രിയരെ, മർത്തോമ സന്നദ്ധ സുവിശേഷ സംഘം കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൻ്റെ എല്ലാ മാസവും ആദ്യ ചൊവ്വാഴ്ച നടത്തി വരാറുള്ള ഉണർവ് കൂട്ടായ്മ യോഗം 2023 ഡിസംബർ 5 ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിൽ വെച്ച് ഭദ്രാസന വൈസ് പ്രസിഡന്റ് റെവറൻഡ് വൈ ജോർജ് അച്ഛൻ്റെ അധ്യക്ഷതയിൽ കൂടുന്നതും പ്രെയർ ആൻഡ് വർഷിപ്പ് റെവറൻഡ് ഫിലിപ്പ് ബേബി വികാരി നെല്ലിക്കുന്നം ഇമ്മാനുവേൽ മർത്തോമ ചർച്ച് നേതൃത്വം നൽകുന്നതുമാണ്. റെവറൻഡ് സുനിൽ എം ജോൺ വികാരി വഴുതക്കാട് ശാലേം മർത്തോമ ചർച്ച് തിരുവനന്തപുരം മുഖ്യ സന്ദേശം നൽകുന്നതുമാണ്. പ്രസ്തുത കൂട്ടായ്മ യോഗത്തിലേക്ക് ഏവരുടെ സാന്നിധ്യവും സഹകരണവും ക്ഷണിച്ചുകൊണ്ട് എന്ന് ഭദ്രാസനത്തിനു വേണ്ടി ബിനു ജോൺ കൈതക്കാട് ഭദ്രാസന സെക്രട്ടറി. മർത്തോമ എപ്പിസ്കോപ്പൽ ജൂബിലി മന്ദിരം കൊട്ടാരക്കര, ക്രിസ്മസ് രാവ് 2023. അധ്യക്ഷൻ അഭിവന്ദ്യ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സബർഗൻ മെത്രാപ്പോലിത്ത. ക്രിസ്മസ് സന്ദേശം ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS. തീയതി 2023 ഡിസംബർ 3 ഞായർ 5 മണിക്ക് ജൂബിലി മന്ദിരം ഓഡിറ്റോറിയം. കലാസന്ധ്യ MCRയിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാസന്ധ്യയും ഗാനശുശ്രൂഷ പനവേലി ബദേൽ മർത്തോമ ഇടവക ഗായകസംഘവും നേതൃത്വം നൽകുന്നതാണ്. ബദേൽ മർത്തോമ ഇടവക പനവേലി 101st ഇടവക കൺവെൻഷൻ 2023 ഡിസംബർ 6 ബുധൻ മുതൽ 10 ഞായർ വരെ. 2023 ഡിസംബർ 10 ഞായർ രാവിലെ 8 മണിക്ക് വിശുദ്ധ കുർബാന, നേതൃത്വം റെവറൻഡ് ABK ജോഷുവ, ജനറൽ സെക്രട്ടറി മർത്തോമ സുവിശേഷ പ്രസംഗ സംഘം തിരുവല്ല. സേവ്യാ സംഘത്തിൻ്റെ അറിയിപ്പ്. കർത്താവിൽ പ്രിയരെ, പുല്ലങ്കോട് സെൻറ് തോമസ് മർത്തോമ സുവിശേഷ സേവ്യാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഒരു സാധാരണ യോഗം 6/12/2023 ബുധനാഴ്ച ദേവാലയത്തിൽ വെച്ചും 8/12/2023 വെള്ളിയാഴ്ച 11 പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അമ്പിക്കെഴുതി വീട്ടിൽ ശ്രീ റോയി തോമസിൻ്റെ ഭവനത്തിൽ വെച്ചും രാവിലെ 10:30 നടത്തപ്പെടുന്നതാണ്. പ്രസ്തുത യോഗത്തിൽ ഏവരുടെ പ്രാർത്ഥനയും പ്രാർത്ഥനയോടെ സംബന്ധിക്കണമെന്ന് സേവ്യാ സംഘത്തിന് വേണ്ടി സെക്രട്ടറി. എഡോമിഷൻ കൂട്ടായ്മ യോഗങ്ങൾ 5/12/2023 ചൊവ്വാഴ്ച വൈകിട്ട് 6:30 മുതൽ 3 പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വാഴോട്ട് ചെറുപുത്തൻ വീട്ടിൽ ശ്രീ PM അലക്സിൻ്റെ ഭവനത്തിൽ വെച്ചും 7/12/2023 വ്യാഴാഴ്ച വൈകിട്ട് 6:30 മുതൽ 10 പ്രാർത്ഥനാ ഗ്രൂപ്പിൽ മേപ്പള്ളിക്കോണത്ത് സിയോണിൽ ശ്രീ ജോൺസൻ്റെ ഭവനത്തിൽ വെച്ചും കൂട്ടായ്മ യോഗങ്ങൾ നടത്തുന്നതായിരുന്നു. ഇതിൽ എല്ലാവരും സംബന്ധിക്കണമെന്ന് സെക്രട്ടറി അറിയിക്കുന്നു. സൺഡേ സ്കൂൾ ഇന്ന് ഉച്ചകഴിഞ്ഞ് 2:30 നടക്കുന്ന വിരുന്ന് പരീക്ഷയ്ക്ക് പങ്കെടുക്കുന്നതിന് 2 മണിക്ക് തന്നെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളെ പള്ളിയിൽ എത്തിക്കേണ്ടതാണ്. അടുത്ത ആഴ്ച ആരാധനമത്തിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ടത് 10 ഗ്രൂപ്പാണ്. ഇന്ന് ആരാധനമത്തിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തത് ആദ്യ കുർബാന കൈക്കൊള്ളുന്നവരുടെ മാതാപിതാക്കളാണ്.
അവരോട് ഇടവകയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വിശുദ്ധ വിവാഹത്തിന് ശേഷം നവദമ്പതികളായ പെപ്സിനും ബെനീജായും ഇന്ന് നമ്മളോടൊപ്പം ആരാധന സംബന്ധിച്ച് വന്നിട്ടുണ്ടോ പോയോ? ആ ബെനീജുണ്ട്, പെപ്സിനില്ലേ? പെപ്സിനില്ലേ? ഏ ഒറ്റക്കാക്കി എന്ത്? ആ പെപ്സിനെയും ബെനീജായും ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാം എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പെപ്സിനോട് ഈ ആശംസകൾ അറിയിക്കുക. ആ പെപ്സിനോടി വരുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ നമുക്ക് തിരുമേനിയുടെ നിർദ്ദേശിച്ചനുസരിച്ച് നമുക്ക് ചായ കുടിക്കാനായിട്ട് പിരിയാം. 11:30 തിരുമേനി പറഞ്ഞിരിക്കുന്ന സമയം. 11:30 പാട്ടോടുകൂടി ഇടവ ദിനത്തിൻ്റെ സമ്മേളനം ആരംഭിക്കും. അതിനുശേഷം തിരുമേനിയുടെ അനുവാദത്തോടുകൂടി